അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء. فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله. آدرنيان സയ്യിദ് അവർഗളെ, വേദിയിലുള്ള അഷ്റഫ് സഖാഫി പുത്തൂർ ഉസ്താദ് അവർഗളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, സ്നേഹനദികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന്റെ മതകലാലയത്തിന്റെ ചാരത്തെ ഒരുമിച്ചു കൂടിയത് നമ്മളിന്ന് നാളെയുടെ രക്ഷയുടെ സബബായി കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതികയാ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഡെപ്തിൽ കിടക്കുന്ന വിവിധ വിഷയങ്ങളെ ഒന്നരായ ഉസ്താദ് അള്ളാഹുവിനോട് നമ്മൾ സാക്ഷ്യം നിർത്തി ദിക്ര ചൊല്ലി ദുആ ചെയ്യാൻ ചെയ്യുക. ഒരിത്തിരി നേരം അള്ളാഹു സ്നേഹമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംവദിക്കാനാണ് ഞാൻ എന്റെ സമയം വിനിയോഗിക്കുന്നത്. അള്ളാഹു നാഫിയായ ഇന്ന് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഏകദേശ ചിത്രം ചെറുപ്രായത്തിലെ ഉമ്മമാർ, രക്ഷിതാക്കൾ ചിലപ്പോ നമ്മുടെ കുട്ടികളെ പോലും പഠിപ്പിച്ചു വെച്ചത്, നിസ്കരിക്കണം പൊന്നുമോൾ, നിസ്കരിക്കണം പൊന്നുമോന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നരകത്തിലിടും. ഇതാണ് കുട്ടികളെ നിസ്കാരത്തിലേക്ക് അനൗൺസ് ചെയ്യുമ്പോ നമ്മൾ ചേർത്ത് പറഞ്ഞത്. പൊന്നുമോനെ നിസ്കരിക്കുക. സ്വർഗം തരും മോളെ നിസ്കരിക്കുക.
ഇത് പറഞ്ഞിട്ട് ക്ഷണിച്ചവർ വളരെ കുറവായിരിക്കും. ഭീതിപ്പെടുത്തി ഏതൊരു കർമ്മവും മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും സാധ്യമല്ല. കുറെ കാലം കൊണ്ടാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാതിരുന്ന ചെറുപ്പത്തിൽ പല ജീവികളും പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഭക്ഷണം കഴിക്കും. അത് രണ്ടരക്ക വയസ്സാകുമ്പോ കുട്ടി ഉള്ളുവലിയു, അതിനൊന്നും പേടിയുണ്ടാവില്ല. അതുപോലെ ഭീകരനാക്കി അല്ലാഹുവിനെ, നരകത്തിന്റെ ആളാക്കി അല്ലാഹുവിനെ, സിറാത്തിൽ നിർത്തി കുലുക്കുന്ന ആളാക്കി അല്ലാഹുവിനെ, അല്ലാഹുവിനെ വലിയ ഭീകര ചിത്രങ്ങളിലേക്ക് മനുഷ്യരെ മാറ്റിക്കളഞ്ഞു. അല്ലാഹ് സ്നേഹമാണെന്ന് പറയാൻ നമ്മളൊക്കെ ഏറെ മടി കാണിക്കുന്നു. രണ്ടാമത്തത് അല്ലാഹനെ പരിചയപ്പെടുത്തുന്ന അധ്യാപകരെ, മതാധ്യാപകരെ നമ്മൾ വലിയ ഭീകരവാദികളാക്കി മാറ്റി. ചെറിയ കുട്ടി നിസ്കരിക്കാത്തതിന്റെ പേരിൽ, ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ പറയാ. താത്താന്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ട് നാളെ മജ്ലിസിനോടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കെ, ഉസ്താദും അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന ആളും ചെറിയ കുട്ടിയുടെ മനസ്സിൽ വലിയ വലിയ എന്തോ ഒരു വിഷയം. ഇന്ന് നന്മയിൽ നിന്ന് കുട്ടികൾ പിറകോട്ട് പോകുന്നതിന്റെ ഏകദേശ ചിത്രം ഈ രണ്ട് വിഷയങ്ങളിൽ നമുക്ക് കാണാം. മതവിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന വേദിയിൽ നരകം, മഷറ, ഞാൻ ആരെയും വിമർശിക്കല്ല, ഞങ്ങൾ എടുത്തു നോക്കൂ. ഏത് വലിയ വിഷയ സംരംഭമാണെങ്കിലും അതിലൊക്കെ വിഷയം ഉസ്താദുമാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ മഷറ, അല്ലെങ്കിൽ കത്തിയാളെന്ന നരകം, അല്ലെങ്കിൽ സിറാത്ത്, അല്ലെങ്കിൽ മഷറ തുടങ്ങിയിട്ട് പേടിപ്പിക്കാം. എവിടെയും സാന്ത്വനത്തിന്റെ വാക്കുകളെ ഇല്ല. അല്ലാഹു അങ്ങനെയാണോ? بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله نبي أن يبرينم عند سكاك نوده إن كنتم تحبون الله നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അവിടെ നമുക്കൊരു പോസ്റ്റ് അടിക്കാം, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ശരീഅത്തിനെ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇതിനാ പ്രത്യേകത, ഏതിനാ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്? എന്നെ ഇഷ്ടപ്പെടുന്നതിനാണോ? ഹബീബിന്റെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യുന്നതിന്റെ മുമ്പ് വേണ്ടത് അല്ലാഹുവിനെ സ്നേഹമായി കാണുക എന്നതാണ്. പറ്റിയോ നമുക്ക്? അങ്ങ് പറയണം എന്റെ സഹാബത്തിനോട്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സാകുന്ന സ്ക്രീനകത്ത് സേവ് ചെയ്യപ്പെട്ട പ്രതിബിംബം അതല്ലാഹു ആണെങ്കിൽ എന്റെ ശരീരത്തിനെ ഫോളോ ചെയ്താൽ മതി. എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ലീഡ് ചെയ്യേണ്ടത് സ്നേഹായിരിക്കണം. അല്ല സ്നേഹനിധിയായോ നിങ്ങളുടെ എന്റെ മനസ്സിൽ? നരകത്തിന്റെ ആളാവുമ്പോ ഇങ്ങനെ അത്ര സ്നേഹമുണ്ടാവും. ആരാണല്ലാ സയ്യിദുന ഖലീൽ? അവസാന സമയത്ത് അസറായിൽ വരുന്നുണ്ട് സയ്യിദുന ഖലീൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ. ഇബ്രാഹിം നബിയോട് അവസാനത്തെ പ്രീത് എണ്ണുന്ന സമയമായിട്ടുണ്ട് എന്ന് ജിബ്രീൽ ബോധ്യപ്പെടുത്തിയപ്പോ, അസറായിൽ ബോധ്യപ്പെടുത്തിയപ്പോ, അവസാന നിമിഷമാണ് ഈ ഇഹലോകത്ത് നിങ്ങളുടേത് എന്ന് പറഞ്ഞ സമയത്ത് സയ്യിദുന ഖലീൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് അസറായിലിനോട്, ഞാനല്ലാ എന്റെ ഖലീലാണ്, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, ഇന്റിമേറ്റ് ഫ്രണ്ടിനെ നിസ്കാസനം ചെയ്യുക എന്നത് ഒരു ഖലീലിന് യോജിച്ചതല്ലോ. മനസ്സിലായോ? സ്നേഹിതന് മറ്റൊരു സ്നേഹിതനെ ശരിയാക്കുക എന്നത് യോജിച്ചേർപ്പാടല്ലോ എന്ന് വന്നു. അവിടെ ഇറങ്ങി വന്നു വലിയ രാജകുമാരൻ സയ്യിദുന ജിബ്രീൽ. പറഞ്ഞു കൊടുത്തു ഖലീലിനോട്, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കാണാൻ മറ്റൊരു ഖലീൽ ഇഷ്ടപ്പെടില്ലേ? മതി മതി ഹസ്ബി, അത് കേട്ടാ മതി എന്റെ മരണം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബിനെ കാണാനുള്ള യാത്രയുടെ തുടക്കമാണല്ലോ, അത് മതി എന്റെ ആത്മാവിനെ പിടിച്ചോളൂ എന്ന്. നമുക്ക് മരിക്കാൻ ബുദ്ധിണ്ടോ?
മരിക്കാൻ ആരാ കൊതിക്കുന്നത്? ആർക്കാണ് ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുള്ളത്? അല്ലാഹു നമ്മുടെ സ്നേഹനിധിയായി കൽബിനകത്തുണ്ടെങ്കിൽ അവനെ കാണാനുള്ള പ്രശ്ന, അവനെ കാണാനുള്ള ജിജ്ഞാസ ഓരോ ആളുകളുടെയും മനസ്സിനകത്തുണ്ടാകും. മരണം കൊതിക്കാത്തവൻ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കാത്തവനാണ്. അള്ളാഹനെ കാണാൻ കൊതിക്കുന്നവരെ അവനും കാണാൻ കൊതിക്കുന്നുവെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ അള്ളാഹനെ കാണാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു നിസ്കാര ശേഷം, ഒരു ഇശ നിസ്കാര ശേഷം ഹബീബ് പള്ളിയിൽ നിന്ന് സഹാബത്തിനെ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ടുണ്ട് മദീനയുടെ മരുഭൂമിയിലേക്ക്. എന്നിട്ട് ചോദിച്ചു, അതൊരു പൗർണമി രാവിലെയായിരുന്നു, കാണുന്നു നിങ്ങളാ അമ്പിലിയെ? സഹാബത്ത് പറഞ്ഞു, അതെന്തൊരു ചോദ്യമാണ് നബിയെ. താരലായിട്ടായിരുന്ന വസ്തുവെങ്കിൽ, നേരെ ആയിരുന്ന വസ്തു എങ്കിൽ മറ്റവന്റെ തല കൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ മുകളിൽ കടക്കുന്ന അമ്പിളിയെ കാണാനെന്ത് തടസ്സമാണ് ഹബീബേ? എന്നാൽ ഇന്നും സത്തറോന റബ്ബ, നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ നാഥനെ കാണാൻ പറ്റുമെന്ന് അല്ലാഹു തൗഫീക് തരട്ടെ. എല്ലാ സ്വർഗീയ അനുഭവങ്ങളും ആനന്ദങ്ങളും അള്ളാഹനെ കാണുമ്പോൾ ആളുകൾ മറന്നു പോകുമെന്ന്. എന്തുകൊണ്ട്? അള്ളാഹു അത്രയും സൗന്ദര്യ, അവനെ കാണാൻ അള്ളാഹു തൗഫീക് തരട്ടെ. എല്ലാവർക്കും അള്ളാഹു തന്നെ തൗഫീക് തരട്ടെ. ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവർ, ഇതിനു വേണ്ടി സ്ഥലം വഖഫ് ചെയ്തവർ, ഈ മനോഹരമായ കെട്ടിടത്തിന് മനസ്സ, വാച, കർമ്മണ, സാമ്പത്തിക, ശാരീരിക, മാനസിക പിന്തുണകളൊക്കെ കൊടുത്തവർ എല്ലാവർക്കും അള്ളാഹു തന്നെ തൗഫീക് തരട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവണം നമ്മുടെ മനസ്സിൽ ഒന്നാമത്തെ സ്നേഹപാത്രമായി നിലകൊള്ളേണ്ടത്. അതെങ്ങനെയാവും? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് 5 തവണ വിളിച്ചു പറയുന്ന വാക്ക് അള്ളാഹു സ്നേഹമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒന്ന് വരുമോ കാണാൻ എന്റെ മഹബൂദുകൾ, എന്റെ അടിമകളെ പള്ളിയിലേക്ക്? മജ്മഉൽ ബഹ്റൈനിൽ കൈപൂത്തി കിടക്കുന്ന ആ ഒരു സുബഹിന്റെ സമയത്താ വിളിക്കുന്നത്. ഒന്ന് വരുമോ കാണാൻ പള്ളിയിലേക്ക്, ഒന്ന് വരുമോ വിജയത്തിലേക്ക്, ഒന്ന് വരുമോ നിസ്കാരത്തിലേക്ക്. ആർക്കങ്ങനെ വിളിക്കാൻ പറ്റിയ ഇല്ലാത്തൊരാൾക്ക് വിളിക്കാൻ പറ്റുമോ വിജയത്തിലേക്ക്? ഷെയർ തുടങ്ങിയാൽ തന്നെ ചിലപ്പോ കണ്ണ് തെറ്റിയാൽ മറ്റവനെ പറ്റിക്കുന്ന കാലാണ്. അള്ളാഹു തആല 5 തവണയാണ് പള്ളിയിലേക്ക് വിജയത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത്. സ്നേഹമുള്ള വാപ്പയെക്കാളും വലിയ ഉത്തരവാദിത്തമാണ് അള്ളാഹു തആല നിർവഹിക്കുന്നത്. സുബീക്ക് ഓർമ്മ വരെ വാങ്ക് കേൾക്കുമ്പോ പഠിച്ചവൻ എന്നെ വിളിക്കുകയാണല്ലോ, എന്നോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ലേ മുഹമ്മദ് നരകത്തിൽ പോയാൽ അള്ളാഹുണ്ട്, ഫാത്തിമ നരകത്തിന്റെ ആളായാൽ അള്ളാഹുണ്ട്. നന്മ തിന്മകള് രണ്ടിടങ്ങളിൽ വെച്ച് ചിന്തിക്കാനും സെലക്ട് ചെയ്യാനുമുള്ള സ്വബോധം പ്രദാനം ചെയ്തിട്ട് പിന്നെന്തിനാ വിളിക്കുന്നത്? പിന്നെന്തിനാണ് വിളിക്കേണ്ട ആവശ്യകതയുണ്ടോ? എന്തിനാണ് ഓരോരുത്തരെ കൺസിഡർ ചെയ്യുന്നത്? വരണേ നിസ്കാരത്തിലേക്ക്. ഓരോരുത്തരെയും സ്നേഹം കൊണ്ട് വിളിക്കാൻ, ഓരോ അടിമയോടും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഓരോരുത്തരെയും 5 തവണ ഡെയിലി കാണാൻ അള്ളാഹുവിന് അതിയായ ആഗ്രഹമാണ്. തങ്ങൾ ഉസ്താദിനോട് കുറേ കാലമായിട്ടും പരിചയമുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ എത്ര തവണ ചെയ്തവറകളെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു? എത്ര തവണ വിളിച്ചു? മേജർ ഫംഗ്ഷൻ എന്തെങ്കിലും സുന്നത്ത് കല്യാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവാഹ ഫംഗ്ഷനുകളിൽ തന്നെ വിളിച്ചുള്ളൂ. എന്നാൽ അള്ളാഹു നമ്മയൊക്കെ അള്ളാഹുവിന്റെ ബൈത്തുള്ളയിലേക്ക് വിളിക്കുന്നത് 5 നേരം സ്നേഹമില്ലാത്ത ഒരാൾക്ക് വിളിക്കാനൊക്കുമോ? 5 നേരം വിളിച്ചു വരുത്താണ് സ്നേഹം കൊണ്ട്. നമ്മൾ പോണോ പോകുന്നില്ല എന്നുള്ളത് അത് നമ്മളെ ഭാഗത്തുള്ള അപചയാണ്. അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട് സ്നേഹത്തോടെ എന്ന് വരൂ.
ഏതെങ്കിലും നിസ്കാരത്തിന്റെ നെയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ജോലി തിരക്ക് കൊണ്ട് പെട്ടെന്ന് സലാം ചൊല്ലി പിരിഞ്ഞു പോരുന്നു എന്നല്ലാതെ അള്ളാഹുക്കിഷ്ടമെന്റെ അടിമകൾ ഇനിയും എന്നോട് സംവദിക്കാനാണ് അള്ളാഹു മുഖം തിരിക്കുന്നേയില്ല. അല്ലാഹുമ്മ ഹ്ദിനീ ചോദിക്കട്ടെ, വലിയ സൂറത്തുകൾ പാരായണം ചെയ്യട്ടെ എന്നാണ് അല്ലാഹുവിന്റെ ആഗ്രഹം. ഞാനും നിങ്ങളുമായി സലാം ചൊല്ലി പിരിഞ്ഞു പോകുന്നു ധൃതിയിൽ അല്ലാഹുവിനെ മാനിക്കാതെ. ഇഷ്ടമാണ് അല്ലാഹുക്ക് നമ്മൾ, അത്രക്കിഷ്ടാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു, അല്ലാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി അവന്റെ സ്നേഹം കാണണമെങ്കിൽ. നിങ്ങളെ നിന്നിൽ നിന്ന് തുടങ്ങട്ടെ ആദ്യം, അല്ലാഹുവിന്റെ സ്നേഹം നിന്നോട് പറഞ്ഞു തുടങ്ങട്ടെ. സൗന്ദര്യം ഉസ്താദ് എനിക്കെന്നാത്തൊന്നും തന്നില്ല, ഭയങ്കര ബേജാറാണ്, കഷ്ടപ്പാടാണ്, എനിക്കൊരു സൗന്ദര്യവും തന്നില്ല. കണ്ടില്ലെങ്കിൽ അവളെ കെട്ടിച്ചു പോയത് ഫസ്റ്റ് പൂർണ്ണാക്കാൻ സമ്മതിച്ചില്ല. എന്റെ മോൾക്കും എനിക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കൂണ്ടരില്ലേ രാത്രി ഹൈറോയിൽ ഉപയോഗിച്ച് ലമ്പടമ്പരെ താഴ്ന്നു കിടക്കാൻ നീ ശ്രമിക്കുന്ന ആനന്ദത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന നിന്റെ കാർക്കൂണ്ടരില്ലേ, അതേ തലമുടിയുടെ നാല് മെറ്റീരിയൽ തന്നെയാണ് നിന്റെ കൺപുലികം നിർമ്മിക്കാനും അള്ളാഹ് ഉപയോഗിച്ചത്. എന്നാൽ കാർക്കൂന്തൽ പോലെ ബാക്സീറ്റ് വരെ നിന്റെ കൺപുലികവും വളർന്നാടെന്തായിരിക്കും അവസ്ഥ? സ്നേഹം കൊണ്ടല്ലാവു പ്രത്യേകമായ അളവിൽ മനോഹരമായ ഒരു വിളിപ്പത്തിൽ അളന്നു മുറിച്ചു വെച്ചതാ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ കാലത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട് നിഖാബ് ഏതാനും ഇല്ല, മുടിയങ്ങ് വളർന്നിരുന്നെങ്കിൽ അത് നിഖാബിന്റെ സ്ഥാനത്ത് നിന്നോളായിരുന്നു അല്ലേ. സൗന്ദര്യം എന്താ പറയാ, എന്നാ വിളിക്കാം. ആ മെറ്റീരിയൽ ഇതേ തലമുടിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച കൺപുരികം അത്രള്ളാഹു വളർത്തിയാൽ ആറുമാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിയുമ്പോഴേക്ക് പറച്ചവനേക്കാൾ സൗന്ദര്യബോധം വന്നതല്ലേ നിങ്ങൾക്ക്? ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോ അള്ളാഹുവിനേക്കാൾ വലിയ ഫാഷൻ ഡിസൈനറായില്ലേ നിങ്ങൾ? അള്ളാഹു ഉണ്ട് എന്ന ബോധം നൽകുന്ന ആ കൺപുലികം നിന്റെ ആ ശരീരത്തിന്റെ പ്രഥമ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന അള്ളാഹു തന്നത് അവനെ ഓർക്കാനാണ്, അവന്റെ സ്നേഹം മനസ്സിലാക്കാനാണ്. ആറുമാസത്തെ ആ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്ക്, ഡിപ്ലോമ കഴിഞ്ഞപ്പോഴേക്ക് നീ വടിച്ചു ചെറുതാക്കാൻ ശ്രമിച്ചുവല്ലേ. എന്തൊരു നില്ലത്താണത്, എന്തൊരു ഫളീഹത്താണത്. ഇത് വളിച്ചു ശരിയാക്കാൻ, ഇത് അള്ളാഹു ഉണ്ട് അവൻ സ്നേഹനിധിയാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിടെ മുഖത്ത് വെച്ച് തന്നതാണ്. അതുകൊണ്ട് പോയി വളിച്ചു ചെറുതാക്കി, എത്ര ചെറുതായത്. സൗന്ദര്യവാനായ അല്ലാഹ് അവനല്ലേ ഏറ്റവും വലിയ ബ്യൂട്ടീഷ്യൻ, അവനല്ലേ നിനക്കത് തന്നത്. നീ അതിന്റെ മുകളിൽ കൈവച്ചാൽ നാളെ നിന്റെ അപകടമാണ്, നാളെ നിന്റെ പടുക്കുഴയാകുന്ന നീ വീണു പോകുന്നത് നരകത്തിലേക്കാണ്. കളിക്കല്ല അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ. തൊട്ടതായ കിടക്കുന്ന നയനങ്ങളിലെ അലം ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും വലിയ ഞാമത്തുകളെല്ലാം കൊണ്ടുവരുന്നത് അനുഭവിക്കാൻ സാധ്യമാകുന്നത് കണ്ണുകളിലൂടെയാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ഞാമത്ത് കിട്ടിയത് കണ്ണിലൂടെ. നമുക്ക് ആ ഭാഗ്യമുണ്ടായില്ല. നാളല്ലാത്തരം തരട്ടെ, ഏതാണത്? ഹബീബിനെ കാണുക എന്നതാണ് ദുനിയാവിൽ ഏറ്റവും വലിയ ഞാമത്ത്. ദുനിയാവിലെ ഏറ്റവും വലിയ നിയമത്ത് ഹബീബിനെ കാണാന്നുള്ളതാണ്. അള്ളാഹു ആ തൗഫീഖ് നാളല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നെന്റെ മദീന സന്ദർശിച്ചാൽ അന്നെന്നെ കണ്ടതിന്റെ സമമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉംറക്ക് അച്ഛനൊക്കെ പോവാൻ ഭാഗ്യം തരട്ടെ. അതാണ് ഏറ്റവും വലിയ നിയമത്. എന്റെ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് കണ്ണോട് കിട്ടിയ ഏറ്റവും വലിയ നിയമത്ത് അള്ളാഹാന്റെ ഹബീബിനെ കാണലാണെന്ന്. അങ്ങനെ തന്നെയാണ്. 500 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ടൊരിക്കലും നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. 500 1000 കൊല്ലം ഇബാദത്തെടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകണം എന്നില്ല. 500 കൊല്ലം അല്ലാഹുക്ക് സുജൂദ് ചെയ്ത ഒരാള് കിതാബുകളിൽ കാണുന്നുള്ളയാള് മഹ്ശറിൽ കൊണ്ടുവരുന്ന രംഗം അല്ലാഹു ചോദിക്കുന്നു അയാളോട്, തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ബിഅമലിക അം ബിഫദലി, എന്റെ ഫദല് കൊണ്ട് പോണോ, ഫ്രീ ടിക്കറ്റ് വേണോ, എല്ലെങ്കിൽ നിങ്ങൾ 500 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, റബ്ബേ എനിക്ക് ഞാൻ ചെയ്ത 500 കൊല്ലത്തെ ഇബാദത്തിന്റെ സവാബ് മതി, അതെന്നെ മതി.
അള്ളാഹു മാരാകമാരെ വിളിച്ചിട്ട് പറഞ്ഞു, 500 കൊല്ലം അയാള് ഭൂമിയിൽ എന്റെ നിയമത്തുകളെ അനുഭവിച്ചുവെന്നതിന് അയാള് തന്നെ സാക്ഷിയാണ്. അതുകൊണ്ട് ആ 500 കൊല്ലക്കാലം അള്ളാഹു ഞാൻ അയാൾക്ക് കൊടുത്ത നിയമത്തുകളുടെ ലിസ്റ്റ് ഔട്ട് കൊണ്ടുവരുന്നു. 500 കൊല്ലം അയാൾക്ക് കിട്ടിയ നിയമത്തിന്റെ ലിസ്റ്റ് ഔട്ട് കൊണ്ടുവന്നു. എത്രയാണ് നിയമത്ത് കിട്ടിയതെന്ന് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ പിന്നീട് പോയി ചർച്ച ചെയ്യാം. 500 കൊല്ലത്തെ നിയമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് ലിസ്റ്റ് ഔട്ട് കൊണ്ടുവന്ന മാലാകമാണ്. 500 കൊല്ലത്തയാള് സാഷ്ടാംഗവും 500 കൊല്ലം അള്ളാഹു ചെയ്തു കൊടുത്ത നിയമത്തും കമ്പയർ ചെയ്തപ്പോ ദബാനിയാക്കൾ വന്നിട്ട് അയാളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോ എനിക്കാണ് പിഴച്ചു പോയത് എന്ന് അള്ളാഹുവിനോട് മുമ്പിൽ കെഞ്ചിയിട്ടുണ്ട് ആ മനുഷ്യൻ. അങ്ങനെ അള്ളാഹു തൗബ ചെയ്തു കൊടുത്തു, തൗബ സ്വീകരിച്ചു, അയാളെ സ്വർഗത്തിലാക്കി. അപ്പൊ 500 കൊല്ലം ഇബാദത്ത് എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. നബിത്തങ്ങൾ തന്നെ പറഞ്ഞു, മന്നിഹി എന്റെ ഫദല് കൊണ്ട് അള്ളാഹു തരുന്നതാണ്, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 500 കൊല്ലം കൊണ്ട് പോയിക്കൊള്ളുന്നില്ല. എന്നാൽ ഇത്താഴ്ത്തോടുകൂടെ ഒരു സെക്കൻഡ് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട മനുഷ്യൻ അവൻ സ്വർഗത്തിലാണ്, അവനാണ് സഹാബി. ഇത്താഴ്ത്തോടുകൂടെ ഒരു വക്ത് പോലും നിസ്കരിക്കാത്തവർ സ്വർഗത്തിൽ പോയത് കേട്ടില്ലേ നിങ്ങള്? ഒരു വക്ത് പോലും നിസ്കരിക്കാൻ മുസ്ലിമായിട്ട് അവസരം കിട്ടാത്തവർ സ്വർഗത്തിൽ പോയത് ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ ഹബീബിനെ കാണലാണ് ദുനിയാവിലെ ഏറ്റവും വലിയ നിയമത്ത്. അത് കിട്ടുന്നത് അവന്റെ കണ്ണുകളിലൂടെ. ഇനി നാളത്തെ ഏറ്റവും വലിയ അനുഗ്രഹവും അവിടത്തെ ഏറ്റവും വലിയ നന്മയും സമ്പാദിക്കുന്നതും അനുഭവിക്കുന്നതും അതും കണ്ണിലൂടെയാണ്. നാളെ അള്ളാഹു സ്വർഗം കൊടുക്കും, അതിനേക്കാൾ എക്സ്ട്രയും അള്ളാഹു നൽകും. എന്താണ് എക്സ്ട്രാ? ചെന്നു സാബിമാർ ചോദിച്ചു, ആ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുമോ? തങ്ങളവർകളെ, എനിക്കറിയില്ലല്ലോ സ്വർഗത്തിനേക്കാളും വലിയ എക്സ്ട്ര പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന്. നേരെ ചെന്നു ഇലാ ഹദ്റത്തി ഹബീബിൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോ നബി തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിനെ കാണലാണ്. കാണലോടെല്ലാം നിങ്ങൾ മറന്നുപോകും. അപ്പൊ അള്ളാഹുവിനെ കാണലാണ് ആഖിറത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. അതും ലഭ്യമാകുന്നത് കണ്ണിലൂടെയാണ്. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധ ഖുർആൻ എത്രയോ ജവാരികളിൽ എത്രയോ ശരീരത്തിന്റെ അവയവങ്ങളുണ്ടായിട്ട് ആ ആയത്തിൽ കൊണ്ടുവന്ന തർത്തീപനുസരിച്ച് കണ്ണിനെ ആമന്ത്രിച്ചത്. ഇതുകൊണ്ടാവാം കണ്ണിനെ കൊണ്ടുവന്നത് എന്നൊരുപാട് മുഹസ്സിദീങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറയുന്നതല്ല, എത്ര വലിയ നിഅമത്താണ് കണ്ണിന് അള്ളാഹു തരട്ടുന്നത്. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒപ്പോ മൊബൈലിനകത്ത് 12 മെഗാപിക്സൽ പവറാണ് ക്യാമറക്ക്. നിങ്ങളുടെ ഐഫോണിൽ 50 മെഗാപിക്സൽ മാക്സിമം പോയാൽ. എന്നാൽ കണ്ണുകൾക്ക് അള്ളാഹു തന്നത് 576 മെഗാപിക്സൽ പവറാണ്. 10 മടങ്ങ് മെഗാപിക്സൽ പവർ കപ്പാസിറ്റി അള്ളാഹു നിങ്ങളുടെ ക്യാമറകൾക്ക് തന്നു. ഇതേ ക്യാമറ ഉപയോഗിച്ച് 2.5 മണിക്കൂറവൻ ഇഷ്ടമില്ലാത്തത്, 3 മണിക്കൂറവൻ ഇഷ്ടമില്ലാത്തത് ഒരുപാട് പേരോടെ നിന്ന് സിനിമാ ആലയത്തിന്റെ അകത്തിരുന്ന് അവൻ ഇഷ്ടമില്ലാത്തത് കണ്ടുപോയാലും റീബാക്ക് ചെയ്യാത്ത അള്ളാഹു എത്ര ഇഷ്ടമാ നിങ്ങളോട്. ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ നിലനിർത്തി തരാൻ പറ്റോ? ഒരു ബംഗാളികളെ പോലെ വന്നു ജോലി എടുക്കാൻ നാട്ടിൽ നിന്ന്, 2 കോളധികം വന്നാൽ പിറ്റേന്ന് വൈകുന്നേരം അവരോട് പറയും, ഫോൺ ചെയ്യാനാണ് നാളെ പോകണ്ടെട്ടാ പറയും. പറയില്ലേ, അള്ളാഹു തന്ന നിഗമത്ത് ഉപയോഗിച്ച് 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി സിനിമ കണ്ടിട്ട് പോലും പിൻവലിക്കാത്ത അള്ളാഹുവിനെ എത്ര ഇഷ്ടമാണ് നമ്മളോട്. ബോധ്യായോ നിങ്ങൾക്ക്? എങ്കിൽ ഉറക്കെ പറഞ്ഞിരിക്ക, ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله. കണ്ണിന് ബാഹ്യമായ ശക്തികളെ കൊണ്ട് സ്ക്രാച്ച് വരാതിരിക്കാൻ, ഈ റെറ്റിനയിൽ മുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ പോലെ സ്ഥാപിച്ചതാണ് ഈ കൺപോള എന്ന് പറയുന്നത്.
വൈപ്പർ പോലെ പൊടിപടലങ്ങൾ ധൂമപാളികൾ കണ്ണിന്റെ റെറ്റിനയിൽ വന്ന് പതിഞ്ഞത് അത് കഴുകിക്കളയാൻ തുടച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ കൺപോളകൾ ശാരീരിക നിയമപ്രകാരം 11 തവണ അടച്ചു തുറക്കുന്നത്. 11 തവണ ഇതിങ്ങനെ അടിച്ചു തുറക്കുന്നതാണ്. ഇനിയിപ്പോ വാഫി പറഞ്ഞല്ലേ എന്റെ കാര്യം, നിങ്ങൾ ഇരുക്കള് കുത്തിച്ചിട്ടിനോട് ചോദിക്കരുത്. 11 ഒന്നുമില്ലല്ലോ, നിയമം അതാണ്. 11 തവണ ആവണം. എന്തുകൊണ്ട്? പൊടികളോ മറ്റോ വന്ന് പറ്റി സ്ക്രാച്ച് ചെയ്യാതിരിക്കാൻ വൈപ്പർ പോലെ കൺപോളകളെ 11 തവണ മിനിറ്റിൽ അടച്ചു തുറപ്പിച്ച അല്ലാഹു ആരാണ് ആ ഗ്രീസ് മാറ്റിയടിച്ചു കൊടുത്തത്? ഒരാളും ചെയ്യുന്നില്ല. എത്ര ഇഷ്ടമാ അല്ലാഹ് നമ്മളോട്. മഴയില്ലാത്ത സീസണിൽ പോർച്ചിൽ കിടക്കുന്ന കാറ് കീഴടത്തുകൊണ്ടുപോയി പൊന്നുമോള് പൊന്നുമോന് ആ വൈപ്പർ ചലിപ്പിച്ചാൽ തവിയുമായിട്ട് പിന്നാലോടാറില്ലേ ഉമ്മ? വാപ്പ കാണണ്ട, ഓഫാക്കി പെട്ടെന്ന് പോരടാ എന്ന് പറയും. പൊടിപടലങ്ങൾക്ക് മുകളിലൂടെ വൈപ്പർ ചലിപ്പിച്ചാലും ക്ലാസിൽ സ്ക്രാച്ച് വരും, വരവീഴും. ഉമ്മ അടിക്കാനോടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണാകുന്ന ഗ്ലാസിന്റെ മുകളിലൂടെ ഒരു നനവുമില്ലാതെ ഒരു വെള്ളവുമില്ലാതെ 11 തവണ കൺപോളകൾ അടച്ചു തുറന്നാലും കണ്ണിൽ വരവീയാൻ സാധ്യതയുണ്ട്. അതിനാണ് അല്ലാഹു കണ്ണുനീര് സംവിധാനിച്ചു തന്നത്. 60 കൊല്ലം ജീവിച്ച ഉപ്പ ഉമ്മ 60 കൊല്ലക്കാലത്തിനിടക്ക് എത്ര തവണ നീ റീഫില്ല് ചെയ്തു നിന്റെ കണ്ണുനീരിനെ? എത്ര തവണ റീഫില്ല് ചെയ്തു കണ്ണുനീരിനെ? ഒറ്റ തവണ പോലും ചെയ്തില്ലല്ലോ. ഒറ്റത്തവണ പോലും. ഇഷ്ടം കൊണ്ട് അല്ലാഹു സംവിധാനിച്ചതാണ്. ഈ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത്. കേവലം ഒരു കണ്ണിന് മാത്രം, കേവലം ഒരു കണ്ണിന് മാത്രം. എത്രയോ കേസുകൾ കണ്ണുനീര് വറ്റിപ്പോയത് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആതുരാലയത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും കണ്ണുനീര് വറ്റിപ്പോയാൽ മനോഹരമായ ഈ ചടങ്ങിലേക്ക് വരുമ്പോൾ ഒരു ബൗള് നിറയെ വെള്ളവും ഒരു തൂവലും എടുത്ത് ഇടക്കിടക്ക് തുടച്ചു കൊടുക്കേണ്ട സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. വേണ്ടിവരുമല്ലേ? അത്രക്ക് സ്നേഹമാണ് അല്ലാഹ് നമ്മളോട്. അല്ലാഹേ മാത്രം കൊള്ളടോ, മറ്റതല്ലതും റോട്ടിൽ തള്ളടോ. അല്ലാഹില്ലെങ്കിലൊന്നുമേ ഇല്ല, എല്ലാം എല്ലാം അല്ലാഹാണടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ലിസാൻ, നാവ്. നാവിനെത്ര അനുഗ്രഹമാണ് അല്ലാഹു സ്നേഹത്തോടെ തന്നത്! നാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സലൈവ എന്ന് പറയുന്ന ഉമനീരിനെ സംവിധാനിച്ച് തന്ന് ഈർപ്പത്തോടെ നാവിനെ കാത്തു സൂക്ഷിക്കില്ലായിരുന്നുവെങ്കിൽ ഒരക്ഷരം പറയാൻ സാധ്യമാവില്ലായിരുന്നു നമുക്ക്. നാവിന് നനവില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കവുങ്ങിന്റെ പട്ടാന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണോ അല്ലേ? പോയിട്ടിന്റെ പേരിൽ ഇപ്പൊ വാഫി മാറിയിട്ട് കവുങ്ങും പട്ടാന്ന് തോന്നി പുള്ളി പറയാൻ പല വിഷയം ാണ്. ഇപ്പൊ കവുങ്ങമ്പട്ട പ്രായമുള്ള ഫോർ ഫാദേഴ്സ് ഒക്കെ വയലിലൂടെ ഇങ്ങനെ നടക്കുമ്പോ വിറകും അല്ലെങ്കിൽ മറ്റൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീണ പട്ട എടുത്തിട്ട് ചെറിയ ചെറിയ റോപ്പ് രൂപത്തിൽ ചീന്തിയിട്ട് കെട്ടു ആരും കണ്ടില്ലേ? എന്റെ പ്രായമുള്ളവർക്ക് അറിയാം അത് കെട്ടാൻ ഉപയോഗിക്കും. വിറകൊക്കെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ കെട്ടാൻ പറ്റുമോ? പൊട്ടിപ്പോട്ടിപ്പോ. വില്ലിപ്പാ പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ മക്കൾക്ക്, ഇതുപോലെയാണ്, ഇതുപോലെയാണ് നമ്മുടെ നാവ്. നാവിൽ തലൈവ എന്ന് പറയുന്ന ഉമനീര് കൊണ്ടല്ലാഹു നാവിനെ നനച്ച് കുതിർത്ത് വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരക്ഷരം പറയുമ്പോ എവിടെയാണോ നമ്മുടെ നാവ്, ഏത് മഹ്റജിലാണോ കൊണ്ടുപോയി വെച്ചത്, അവിടേക്ക് നാവ് മുളച്ച സ്ഥലം മുറിവ് വീഴുമെന്നാണ് വൈദ്യശാസ്ത്രം. എവിടെ കാണോ നാവ് കൊണ്ടുപോയി വെക്കുന്നത്, എങ്ങനെ ഉറച്ചിട്ടാണോ വെക്കുന്നത്, ചിസ്റ്റ് ചെയ്തത്, അവിടെ മുറി വരുമെന്നാണ് വൈദ്യം. ആരാണ് സലൈവ നിലനിർത്തി തന്നത്? നിങ്ങളാണോ? നിങ്ങളാണോ? ഏത് മെക്കാനിക് സംവിധാനങ്ങൾക്കാണ് ഇന്ന് സലൈവ റീഫില്ല് ചെയ്യാൻ പറ്റുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കാൻ പറ്റുന്നത്?
അതേ നാവ് ഉപയോഗിച്ചിട്ടാണ് കടുപ്പ് പറഞ്ഞത്, ഈവത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, വ്യഭിചാര ആരോപണം നടത്തിയത്, ഇസ്തിഹ്സാ ചെയ്തത് എല്ലാം അതേ നാവ് കൊണ്ടാണ്. എന്നിട്ടും അല്ലാഹു അവന്റെ നാവിന്റെ മുകളിൽ സംവിധാനിച്ച തലയുവാ ഇതുവരെ പിൻവലിച്ചു കളഞ്ഞിട്ടില്ല. എത്ര ഇഷ്ടമാ അല്ലാഹു നമ്മളോട്, എത്ര ഇഷ്ടമാണ്. 6000 ടേസ്റ്റി പൾസുകളാണ് നിന്റെ നാവിന്റെ കിട്ടിയുള്ളത്. ഈ തലപ്പിൽ 6000 ടേസ്റ്റി പൾസുകളാണ്, രുചിക്കൂട്ടുകളാണ്. നോമ്പ് നോച്ച വെല്ലുമ്മ, നോമ്പ് നോച്ച ഭാര്യമാർ ആ നോമ്പ് തുറക്കു വേണ്ടി നിർമ്മിക്കുന്ന, പാകം ചെയ്യുന്ന, കുക്ക് ചെയ്യുന്ന വസ്തുക്കളെ അതിന്റെ ടേസ്റ്റുകൾ രുചികൾ നോക്കുന്നത് നാവിന്റെ തലപ്പ് കൊണ്ടാണ്. അവർക്കതറിയാൻ പറ്റി ചുപ്പിക്കളഞ്ഞു, ഒന്നും മുറിയില്ല. ഓർക്കണേ ഓർക്കണേ, അതിനൊക്കെ സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ 6000 ടേസ്റ്റി പൾസുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഒരുപാട് ചെറുപ്പക്കാർ ഷെയ്ത്താൻ കോൾ ഉപയോഗിച്ച് അവൻ ജ്യൂസ് കുടിച്ചു കളഞ്ഞത്. അള്ളാന്റെ നിയമത്തിലൂടെ കിടക്കുന്നുണ്ട്, അതൊന്ന് അനുഭവിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട ചെറുപ്പക്കാർ ചീറ്റാൻ പോലും ഞാൻ വിളിച്ചതാണ്. സ്ട്രോ ഉപയോഗിച്ച് അങ്ങകത്തേക്ക് വെച്ച് കുടിച്ചു കളഞ്ഞത് അള്ളാന്റെ നിയമത്തെ അനുഭവിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടവർ കേൾക്കണേ. അവന്റെ ചെവിക്കുടകൾക്ക് അകത്തല്ലാതെ സംവിധാനിച്ച കർണപുടമെന്ന് പറയുന്ന അരിപ്പയിലെ ഓപ്പറേറ്ററോട് ചോദിക്കൂ, 20 dB യൂണിറ്റിന് താഴെ കിടക്കുന്ന വോളിയം ഒരാൾക്കും കേൾക്കാൻ സാധ്യമല്ല. കേൾക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഉറങ്ങാനും സാധ്യമാവില്ലായിരുന്നു. മനോഹരമായ ശയനത്തിന് സാധ്യമാവില്ല 20 dB യൂണിറ്റിന് താഴെയുള്ള വോളിയം കേട്ടാൽ. എന്നാൽ ഒരു പ്രത്യേക അളവിന് മുകളിൽ 120 എന്ന് പറയുന്നു, എന്നാൽ ഒരു പ്രത്യേക അളവിന് മുകളിലുള്ള ശബ്ദം കേൾക്കാനും ഒരാൾക്കും സാധ്യമല്ല. കേട്ടാൽ എന്താ സംഭവിക്കുക? അയാൾ മൈൻഡ് ഔട്ടാകും, അല്ലെങ്കിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ മരിച്ചു പിന്നെ വിളിക്കരുത് എന്നാണ്. ശബ്ദമുണ്ടാക്കിയാൽ ആള് ഞെട്ടിപ്പോ, എന്തോ അനുഭവിക്കാൻ പറ്റാത്ത അനുഭവിച്ചു. ആള് കോൺഷ്യസ് മൈൻഡിന് പുറത്തുപോയി, ഉണങ്ങുന്ന പിച്ചുകളെയൊക്കെ പറയാൻ നമ്മൾ പറയും. അതല്ല, 120 dB യൂണിറ്റിന് മുകളിലുള്ള ശബ്ദം കേട്ടാൽ ആളുകൾ മരിച്ചു പോകും. അതൊക്കെ കുറച്ച് അധികമാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇടുക്ക് പരിശുദ്ധ ഖുർആന്റെ തൈബിൾ ഖുർആൻ യാസീൻ ബാക്കി കാണിച്ചു തരാം. ഇൻകാനത് ഇല്ലാ സൈഹത്തം വാഹിദാ ഫഇദാ ഹും ഖാമിദൂ. ഇൻകാനത് ഇല്ലാ സൈഹത്തം വാഹിദാ തൗഖുദുഹും വഹും യഖ്സിമൂൻ. إن كانت إلا صينة واحدة فإذا هم جميع لدينا مهضرون. നമ്മളെപ്പോലെ സംശയം ചോദിച്ചാൽ അള്ളാഹ് അറിയുന്നതുകൊണ്ടായിരിക്കാം 3 തവണയാണ് തൈബിൾ ഖുർആനിൽ സംശയത്തിനിടയില്ലാതെ ആ ആയത്ത് പറഞ്ഞത്. إن كانت إلا صينة واحدة صينة واحدة ചപ്പുട്ടിക്കലാണ്. മുൻകഴിഞ്ഞു പോയ 124,000 പ്രവാചകന്മാരിൽ അധിക പേരെയും അള്ളാഹ് സമുദായത്തെ നശിപ്പിച്ചത് സ്വയഹതം വാഹിദ ചപ്പുട്ടിക്കലാണ്. 120 dB യൂണിറ്റിന്റെ മുകളിലുള്ള വോളിയം കൊടുത്തപ്പോ ഫിദിയായും ജാസ്മീന അവരൊക്കെ വീടുകളിൽ ഡെഡ് ബോഡികളായി ആലോചിക്ക്. അപ്പൊ അള്ളാഹു മനോഹരമായ ഓപ്പറേഷൻ നടത്തി വെച്ചു നമ്മുടെ കർണപുടങ്ങളിൽ. ഇതേ കർണപുടങ്ങൾക്ക് അരികിലേക്ക് മുഖറബാക്കി ചേർത്ത് വെച്ചിട്ടാണ് ഹെഡ്ഫോൺ ഉപയോഗിച്ച് തന്റെ സഹോദരങ്ങൾ പോപ്പ് ഗാനം കേട്ടുപോയത്. തന്റെ മോളെ രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ സംസാരിക്കാൻ പാടില്ലാത്ത മഹറമല്ലാത്ത ആളോട്, ബോയ്ഫ്രണ്ടിനോട്, കാമുകനോട് ചാറ്റ് ചെയ്ത് രാത്രി ഉറക്കം വളച്ചത് എവിടെക്കാ വാപ്പകൾക്കാതിരിക്കാൻ കർണപടങ്ങൾക്കകത്ത് ഹെഡ്സെറ്റ് വെച്ച് അള്ളാഹുവിന്റെ കേൾവിശക്തി പിൻവലിച്ചിട്ടുണ്ടോ? പിൻവലിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? അത്ര ഇഷ്ടമാ അല്ലാഹു നമ്മളോട്. ബോധ്യായെങ്കിൽ ഉറക്കപ്പുറ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്.
പിന്നെ മോളെ അള്ളാഹു തന്ന നിയമത്താണ് അവനെ തിരിച്ചറിയാൻ കർണപുടങ്ങൾ, ആ കർണപുടങ്ങൾ കടത്തേക്ക് ചേർത്ത് വെച്ച് എത്ര സമയം വേണമെങ്കിലും നീ സല്ലപിച്ചാലും നിന്റെ ആ കർണപുടങ്ങളുടെ ശേഷി അള്ളാഹു പിൻവലിച്ചില്ല. അത്രയും ഇഷ്ടമാണ് നിന്നോട്, അത്രയും ഇഷ്ടമാണ്. മസ്തിഷ്കത്തിൽ ഒരുപാട് ലെയറുകളുണ്ട്, ഇഷ്ടം പോലെ ലെയറുകളുണ്ട്. എന്നാൽ അതിലെ ഒരു അറക്ക് ഒരു ലെയറിന് എത്ര ജി ബി കപ്പാസിറ്റി ഉണ്ട് എന്നറിയോ നിങ്ങൾക്ക്? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന വിശ്വവിജ്ഞാന കോശത്തിന്റെ 5 സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മസ്തിഷ്കത്തിന്റെ ഒരു ലെയറിനുണ്ട്. ഒറ്റ ലെയറിന് ഈവൺ വൺ ലെയർ ഒറ്റ ലെയറിനുണ്ട്. പ്രിയപ്പെട്ടവനെ, 10 രണ്ടാളുടെ ഫോൺ നമ്പർ നമ്മൾക്ക് മനഃപ്പാഠമാക്കാൻ സാധ്യമല്ലാത്തത് നമ്മളെ സ്കാർസിറ്റിയാണ്, അപര്യാപ്തതയാണ്. അതിന് വേറെ ആരെയും കുറ്റം പറയണ്ട. സയ്യിദുന ഇമാമുന ശാഫിഈ റഹിമഹുള്ളാ 10 ഹദീസ് മനഃപ്പാഠം, 100,000 കവിത മനഃപ്പാഠം. മാത്രമല്ല 7 പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠം, 20 ദാറുൽ ഇഫ്താഇലെ ഫത്വ കമ്മിറ്റിയിലെ മെയിൻ മെമ്പർ. ആരാണിത്? അത്ര കപ്പാസിറ്റി നമ്മളുടെയും മസ്തിഷ്കത്തിലെ ഒരു ലെയറിനുണ്ട്. 10 GB അല്ല. ഈ ബുദ്ധി ഉപയോഗിച്ച്, ഈ മസ്തിഷ്കം ഉപയോഗിച്ചാണ് നാട്ടുകാരെ ഒന്നിച്ച് തകർത്ത് കളയാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയത് എങ്കിലും അള്ളാഹു അവന്റെ ബുദ്ധിശക്തിയെ ഒരു ഒരു കുറവും വരുത്താതെ കാത്തു സൂക്ഷിക്കുന്നത് അവന്റെ ഇഷ്ടം കൊണ്ടാണ്, അവൻ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. 60 വരെ ജീവിച്ച വല്യപ്പമാർ കേൾക്കണേ, നിങ്ങളുടെ ഈ പുരുഷായുസിനകത്ത് അള്ളാഹു 10,000 ഓയിൽ ടാങ്കറുകൾക്ക് വഹിക്കാനുള്ള രക്തം നിങ്ങളുടെ ധമനികളിലൂടെ അള്ളാഹു മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 10,000 ഓയിൽ ടാങ്കറുകൾക്ക് വഹിക്കാനുള്ള രക്തം, 10,000 ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കിഡ്നി അള്ളാഹു സംവിധാനം ചെയ്തു. അത് ഫെയിലിയർ ആയപ്പോഴാണ് ഒരു നേരത്തെ റീഫില്ലിന്റെ, ഒരു നേരത്തെ പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ ടാക്സ് കാശ് നമ്മൾ 20,000. ഏതെങ്കിലും ആതുരാലയത്തിലെ, ഏതെങ്കിലും ആതുര സേവന യൂണിറ്റിലെ കരുണയുള്ളവർ സഹായിച്ചാലല്ലാതെ ഒരാൾക്കും ആഴ്ചകൾക്കപ്പുറത്തേക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത ഡയാലിസിസിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയത് ഒരു നേരം കിഡ്നി ഫെയിലിയർ ആയപ്പോഴാണ്. 10,000 ഓയിൽ ടാങ്കറുകൾക്ക് ആവശ്യമായ രക്തമാണ് 60 അള്ളാഹു ശരീരത്തിലെ സിരകളിലൂടെ ഓടിപ്പിച്ചത്, കൊണ്ടുപോയി കളഞ്ഞത്. എന്തിഷ്ടമാ അള്ളാഹു നമ്മളോട്! മുഅ്മിനെ ആലോചിക്ക, മുഅ്മിനെ ആലോചിക്ക. അലം യറൗ ഇലത്തൈർ മുസഖറാതിൻ ഫീ ജവ്വിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സ്റ്റാറ്റോസ്ഫിയറിലൂടെ പറന്നുപോയ വിമാനത്തെ ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. മുഅ്മിനെ, ഖുർആൻ പറഞ്ഞു, അലം യറൗ ഇലത്തൈർ മുസഖറാതിൻ ഫീ ജവ്വിസ് സമാ. 1,200 മുകളിൽ 12-11 കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനത്തിൽ സഞ്ചരിക്കുന്നതാരാണ്? പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉപ്പ, മക്കളല്ലേ? റൺവേയിലൂടെ ചീറിപ്പാഞ്ഞ് ആവശ്യമായ കുതിപ്പിലേക്കെത്തി ടേക്ക് ഓഫ് ചെയ്ത് അള്ളാഹുവിന്റെ വായുമണ്ഡലങ്ങളിലേക്ക് ഉയർന്ന് പറന്നു പോയാൽ എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും ഓലമണലുമായിട്ട് തന്റെ ഭർത്താവ് പോകുന്ന വിമാനത്തെ കുത്തിത്താങ്ങി നിർത്താൻ ഒരാളും ഒരു വാഹനത്തിന്റെ മുകളിലും ഒരു വലിയ കമ്പും ചേർത്ത് വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരും പോവാറില്ല. എന്തുകൊണ്ട്? മുസഖറാതിൻ ഫീ ജവ്വിസ് സമാ. 200 ജെറ്റ് എയർവേസുകളിൽ 300 ആളെയും അതിനപ്പുറം വെയിറ്റുള്ള ചക്കയും അരുവയും അതിലുമായി പോകുമ്പോഴും താങ്ങി നിർത്തുന്നവൻ ആരാണ്? പഞ്ഞി പോലുള്ള മേധപാളികൾ കടത്തോടെ ചേറി മുറിച്ച് പറന്നു പോകുന്ന വിമാനത്തെ താങ്ങി നിർത്തുന്നത് ആരാണ്? പൊന്നുമോനെ, മാ
അള്ളാഹ് ഓർക്കേണ്ട നിമിഷങ്ങളിൽ അതിനകത്തിരിക്കുന്ന ജോലിക്കാരായ ഹയറോസ്റ്റസുമാരെ, ക്യാബിൻ ക്രൂ മെമ്പർമാര് തോണ്ടാനും അവരുടെ ശരീര ലാവണ്യം ആസ്വദിക്കാനും ശ്രമിക്കുന്ന സീറ്റിന് വെളിയിൽ ഫിറ്റ് ചെയ്ത് വെച്ച ആ ഒരു മോണിറ്റർ ഉപയോഗിച്ച് ആ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണേ എവിടെയാണെന്ന് ഒരു ചെറിയ പക്ഷി വന്ന ചെറുകിടത്തെയാൽ ഞാൻ അറേബ്യനോഷന് മുതലാണ് എന്റെ പൊടി പോലും എടുക്കാൻ സാധ്യമാവാത്ത വിധം തകർന്ന തരിപ്പണമാകുന്ന അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിനിറ്റുകൾ കൊണ്ട് ചിറിപ്പാഞ്ഞു പോകുന്ന വിമാനത്തിനകത്തിരിക്കുമ്പോഴും എന്തേ അള്ളാഹു എന്നോട് സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ഈ ഭൂമികയിൽ 2000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന അബൂദാബിയിലേക്ക് എന്റെ കരിപ്പോളിൽ എത്തിച്ചെറിയുന്ന ബോധം വരാത്തത് എന്തുകൊണ്ടാ ബോധം വരാത്തത്? എത്ര ഇഷ്ടമാ അല്ലാഹു നമ്മളോട്, എത്ര ഇഷ്ടമാണ്. സൗദ്യ ജിദ്ദയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ചിലപ്പോ ഡ്രഗ്സ് കിട്ടിയെന്നവരില്ല, പക്ഷേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ വരുന്നതിലേക്ക് ഡ്രഗ്സ് ഉണ്ട്, അത് വാങ്ങിക്കുടിക്കുക. എവിടെയാ കിടക്കുന്നത്? എയറോസ്റ്റസുമാരോട് തർക്കിച്ചു എന്നാണ് ഒരാള്, ഡ്രഗ്സ് ഒരു കപ്പേ കൊടുത്തുള്ളൂ, എട്ടാമത് കപ്പ അയാൾ ആവശ്യപ്പെട്ടപ്പോ എയറോസ്റ്റസുമാര് പറഞ്ഞു കൂടുതൽ വിളമ്പാൻ നിങ്ങൾക്ക് പാടില്ല. അപ്പോൾ പറഞ്ഞു എന്നെ ഞാൻ മാത്രമല്ല രണ്ടാം തവണ ചോദിച്ചുള്ളൂ, അരികിലിരിക്കുന്ന ഒത്തിരി മുസൽമാൻ ഇതുവരെ ഒരാൾ പോലും ഒരു കപ്പ് ചോദിച്ചില്ലല്ലോ, അവരുടെ വരവിൽ വെച്ചാ പോരെ എന്ന് തർക്കിച്ച ആള് നമ്മുടെ മനഭാഗം. ആരാണല്ലാ പാമ്പിനെ പായ കുന്നരീതി റബ്ബിനെ പായക്കല്ലടോ, ഉപ്പ പ്രിയം വെച്ച രീതി റബ്ബിനെ പ്രിയം വെക്കടോ. കിലോമീറ്റർ വേഗത്തിൽ ഒന്ന് കർണപുരം അമർത്തി തുറന്നേക്ക്, ഒന്ന് വിശാലമായി തുറന്നേക്ക്. ഒരു മാത്ത് പറഞ്ഞോട്ടെ നിങ്ങളോട്, 1,08,000 കിലോമീറ്റർ വേഗത്തിൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ബൈപ്പാസ് കയറി പോവാൻ 50 കിലോമീറ്റർ ഉണ്ടാവാം. സപ്പോസ് അവിടെ ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ 50 കിലോമീറ്റർ, ഒരു ബ്ലോക്കും ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ ആലോചിക്ക്. എന്നാൽ അരമണിക്കൂറിൽ 1,08,000 അരിച്ചു നോക്ക്, 1,08,000 ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ തന്റെ മകന് കാർ ഓടിച്ചു പോയാൽ പിന്നിൽ വെന്റിലേറ്റർ ആയിരിക്കും ഉമ്മണ്ടാവേ. എന്നിട്ടാരാണ് 1,08,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ സ്പിന്ന് ചെയ്യുകയും അതുപോലെ ഭ്രമണം ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് ഒരാൾ പോലും ഇന്നലെ ഞാൻ വീണു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല? ആരെങ്കിലും പറഞ്ഞോ ഇവിടൊക്കെ മുറി വെച്ച് സ്റ്റിച്ചിട്ട് വന്നതാണ്, എന്തേ പറ്റിയത്? നമ്മളോട് ഒരൊറ്റ മഹ്ലൂക്കിനെ 1,08,000 ബോധം, 1,08,000 വിഷമം ഒരു പോലും പോലും അവനനുഭവിപ്പിക്കാതെ കൊണ്ടുപോയ അള്ളാഹു നരകത്തിന്റെ ആളാക്കിയ സ്നേഹല്ലേ അത്? ഖൗഫും റജാവും സവാബ് വേണമെന്നാണ് ചില പണ്ഡിതന്മാർ അധികമായിട്ട് വേണ്ടത്, റജാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. സമരക്കവട ഉണ്ടാവും 8-ാം ക്ലാസ് പഠിപ്പിക്കുന്ന പോലൊക്കെ ഇയാൾ എന്താ പറയുന്നത്, ഖൗഫ് റജാവും സെയിം ആണെന്നാണല്ലേ? ശരിയാണ്. പക്ഷെ 1,000 സദസ്സുകൾ ഖൗഫ് പറയുമ്പോ ഒരു റജാങ്കിലും ആരെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ പഠിച്ചവൻ ആരായി കൂട്ടും? قل إن كنتم تحبون الله പാലക്കാട് പൊള്ളാച്ചി പോകുന്ന വഴി ഇന്ന് ഇന്ന് വാട്സപ്പ് ഉപയോഗിച്ചത് കണ്ടില്ലേ, ഒരാളെ കൂടെ ഒളിച്ചു വിളിപ്പോയി കുട്ടിയെ, അത് ഞാൻ തന്നെ കാണാൻ പഠിച്ചോ എക്കമുല്ലേറെ ഞാൻ തന്നെ കണ്ടില്ലേ, ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ നമ്പർ ഞാൻ സെൻഡ് ചെയ്തരാം. അള്ളാഹു ആരോ എനിക്കറിയില്ല, ഏതായാലും സത്യമാണല്ല ഫേക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ബോഡിയുണ്ട്, ആ കുട്ടി ഏതാണ് എന്നതിലാണ് അവർ ഫേക്ക് പറയുന്നത്.
കുഞ്ഞുമോളെ, നിന്റെ കാമുകനോടൊന്നിച്ച് പ്ലസ് ടു തുടങ്ങിയ ആ ഒരു പ്രണയം 22-25 വയസ്സ് വരെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചിട്ട് ആദ്യ സൽക്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ കല്യാണത്തിൽ തന്റെ കൂട്ടുകാരികൾ വന്നപ്പോഴാണ് ആരാ ചെറുക്കനെന്ന് ചോദിച്ചപ്പോൾ അല്ലടി അന്ന് നമ്മളെ ക്ലാസ് പഠിച്ചവൻ എന്ന് പറഞ്ഞത് അപ്പയാണ് അവളൊന്ന് എണീറ്റ് നിന്നത് ഒന്ന് അലേട്ടായത്. ഞാൻ എത്ര വലിയ ആളാണ്, 8 കൊല്ലം വാപ്പ അറിയാതെ, 8 കൊല്ലം ഉമ്മ അറിയാതെ, അല്ലെങ്കിൽ 5 വർഷം ആരും അറിയാതെ എന്റെ മനസ്സാകുന്ന സ്ക്രീനകത്ത് ഞാൻ അവനെ താളോലിച്ചു. എത്ര വലിയ പ്രൈവസി കീപ്പ് ചെയ്യാൻ കഴിയുന്നവളാണ് ഞാന്. ഞാനാ ഉഷാറാണ്, ഒരാളും അറിഞ്ഞില്ലെന്ന് നിങ്ങളൊപ്പം. പൊന്നുമോളെ, അത് നിന്റെ കഴിവല്ല, അള്ളാഹു നിന്നെ സ്നേഹിച്ചു എന്നതുകൊണ്ട്. അള്ളാഹ് ഒരാളെയും വശനാക്കുന്നത് ഇഷ്ടമല്ല, അള്ളാഹ് ഇഷ്ടമല്ലെന്നല്ല, ഒരാളോരും അഭിമാനത്തിൽ കൈവെക്കാൻ പാടില്ലെന്നും പഠിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനല്ലേ, ഒരാളെ അഭിമാനത്തിലും കൈവെക്കരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വയം അള്ളാഹ് കൈവെക്കുന്നില്ല. ഇനി നിങ്ങളും പരസ്പരം കൈവെക്കരുത്, അഭിമാനത്തിലും നിങ്ങളുടെ കൈകൾ മറ്റുള്ളവന് സുരക്ഷിതരാവണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് മോളെ, നിന്റെ 5 കൊല്ലക്കാലം നിന്റെ 7 കൊല്ലക്കാലത്തെ പ്രണയം ആരും അറിയാതെ പോയത് നിന്റെ പവറല്ല, അള്ളാഹു നിന്നെ അത്ര സ്നേഹിച്ചു എന്നതുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരു മുസ്ലിമായ ആള് ഒരുപാട് വസ്തുക്കളെ മോഷണം ചെയ്ത് പിടിച്ചു, വലതു കൈ മുറിക്കണമെന്നാണ് ഇസ്ലാമിക കോടതി നിയമം. ഒരു ദയാഹർജി പോലെ അമീർ അൽ മുഅ്മിനീന്റെ മുമ്പിൽ വന്ന് കാണിച്ചു കൊടുത്തു. അമീർ അൽ മുഅ്മിനീനെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ആദ്യമായി കണ്ടതാണ്. അപ്പനെ പിടിച്ചു, അങ്ങനെ കുട്ടികളെ പിടിച്ചാ പറയാ അത്തേരി ചെയ്ത ഉസ്താദ്, ഒരു ആദ്യമായിട്ട് ചെയ്തതാ എന്നില്ല. ഇതെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുഖമങ്ങ് ചുവക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, യാ അള്ളാഹുവിന്റെ ശത്രുവേ, ഇന്നല്ലാഹ ലാ യഅതിഖു ഫിത്റത അബ്ദി ഇല്ലാ ഇദാ അമില ബിഹാ മിറാറാ. പലതവണ ചെയ്യാതെ ഒരാളുടെയും തെറ്റിലോ കുറ്റങ്ങളിലോ അഭിമാനത്തിലോ അള്ളാഹു കൈവെക്കുകയില്ല എന്ന് ആരംഭപ്പൂവിനെ കണ്ടു പഠിച്ച അമീർ അൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. നീ ഒന്നാമതാണ് എന്നല്ലേ പറഞ്ഞത്? മുഹദ്ദിസീങ്ങൾ പറയുന്നു ഈ ഹദീസ് വെച്ച് 3 തവണയെങ്കിലും ഒരു തിന്മ അയാൾ ചെയ്യാതെ അള്ളാഹു അയാൾ അഭിമാനത്തിൽ കൈവെക്കില്ല. 1 തവണ പിടിക്കൂല. വയസ്സാര് പറയല്ലേ 40 നാള് കട്ട ഉമ്മരപ്പടി വിളിച്ചില്ലേ. 5 കൊല്ലം നിന്റെ കാമുകനെ, 5 കൊല്ലം നിന്റെ കാമുകെ ആരും അറിയാതെ താലോലിക്കാൻ പറ്റിയെങ്കിൽ, 3 പറഞ്ഞത്, 5 കൊല്ലം പറ്റിയെങ്കിൽ മോനെ മനസ്സിലാക്ക, അള്ളാഹ് അത്ര ഇഷ്ടായിരുന്നു എന്നോട്, ഇഷ്ടായിരുന്നു എന്നോട്. قل ان كنتم تحبون الله فاتبعوني يحببكم الله. അതുകൊണ്ട് അവനാവട്ടെ നിന്റെ മനസ്സിനകത്ത് പ്രഥമസ്ഥാനം, ആരെയാ സ്നേഹിക്കേണ്ടതെന്ന്, എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ മെയിൻ സബ്ജക്റ്റ് ഏതാണ്? 5 വക്ത് ഇസ്ലാം കാര്യങ്ങളായ ആണ് ആദ്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളൊക്കെ പഠിച്ചതല്ലേ ഇസ്ലാം കാര്യം. എന്താ ഇസ്ലാം കാര്യം? എന്താ ഇസ്ലാം കാര്യം? ഇസ്ലാം കാര്യം എന്നാൽ ആരെ പ്രണയിക്കണം, എങ്ങനെ പ്രണയിക്കണം എന്നതിന്റെ സ്റ്റെപ്പ് പറഞ്ഞതാണ്. ആരെ പ്രണയിക്കണം, എങ്ങനെ പ്രണയിക്കണം എന്നതിന്റെ സ്റ്റെപ്പാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ 5 സ്തംഭം. ഒരാളെ പ്രണയിക്കണമെങ്കിൽ ചെറുപ്പക്കാരനോട് സഹകരിക്കെ, ഒത്തിരി നേരം സഹകരിക്കെ. ഒരാളെ പ്രണയിക്കുമ്പോൾ ആദ്യം അയാളെ കുറിച്ച് ബോധ്യപ്പെടണം, ഒരു ചെറിയ തിരിച്ചറിവുണ്ടാവണം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫേക്ക് ഐഡിയയിലൂടെ ആണെങ്കിലും പരിചയപ്പെടുത്ത്, ആദ്യം ചാറ്റിംഗിൽ ഹായ് പറഞ്ഞിട്ടാ തുടങ്ങിയതെങ്കിൽ, എന്നാൽ പിന്നവന്റെ മനസ്സിൽ ഒരുപാട് ചാറ്റിംഗ് ടെക്സ്റ്റ് മെസ്സേജുകൾ കഴിഞ്ഞപ്പോ പിന്നവന്റെ മനസ്സിൽ വന്നോന്ന് സംസാരിക്കണമെന്ന്, എന്റെ കാമുകനോട്, എന്റെ കാമുകയോട്, എന്നെ പ്രണയിക്കുന്നവളോ അവനോട്, പ്രണയിനിയോട്. അതല്ലേ
അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവനോട് സംവദിക്കണമെന്ന് ആഗ്രഹം വന്നു. ഭൗതിക ലോകത്തെ കാമുകി കാമുകന്മാർക്കിടയിൽ നടക്കുന്ന അതേ കാര്യമാണ് പിന്നീട് അവന്റെ മനസ്സിൽ കടന്നു വന്നത്. അതേ കാര്യം അതല്ലേ പൊന്നു മോനെ കൂടാനുള്ള മുനാജാത്താണ് പ്രണയത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അവൾക്ക് വേണ്ടി എത്ര സമ്പത്തും കൊടുക്കാൻ തയ്യാറാണ്. അതിനാളെ കൊന്നാലും വേണ്ടിയില്ല, കാമുകിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കാമുകന് വേണ്ടിയിട്ട് തന്റെ വാപ്പ അധ്വാനിച്ചു നേടിത്തന്ന, എന്തെന്റെ ഭർത്താവ് അധ്വാനിച്ചു നേടിത്തന്ന മഹർ വരെ ഊറിക്കൊടുക്കാൻ കാമുകന് റെഡിയാണ്. അതല്ലേ പൊന്നുമോനെ പ്രണയിച്ച അള്ളാഹുവിനെ സമർപ്പിക്കാൻ മൂന്നാമത്തെ പ്രണയത്തിന്റെ സ്റ്റെപ്പ്. സമ്പത്ത് വിനിയോഗം കഴിഞ്ഞാൽ ശാരീരികമായി മാനസികമായി എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ്. നോമ്പ്, അതല്ലേ നോമ്പ് ത്യാഗം, എല്ലാം സമർപ്പിച്ചു, സമ്പത്ത് ശരീരം സംസാരിച്ചു തിരിച്ചറിഞ്ഞു, എല്ലാം നടന്നാൽ പിന്നെ ലയനമാണ് ഒളിച്ചോട്ടമാണ്. ആരെ തൃപ്തി നോക്കാതെ അവനോട് സംഗമിക്കാനുള്ള ആദ്യമാണ്. അതല്ലേ വതബത്തൽ ഇലൈഹി തബ്തി അൽ ഹജ്ജ്. മനോഹരാണ് സ്റ്റെപ്പ് കാണിച്ചത്. ഇഹ്റാമിന്റെ കുളി വിളിച്ചു, മയ്യത്ത് കുളിപ്പിക്കുന്ന കുളി പോലെ ഇഹ്റാമിന്റെ കുളി, മയ്യത്ത് കുളിപ്പി മയ്യത്തിന് കഫൻ ചെയ്യുന്ന പോലെ ഇഹ്റാമിന്റെ തുണി, പിന്നെ ആരും തൊടാതെ സന്തോക്കു പോലെ വിമാനത്തിൽ ഒറ്റ പറക്കൽ. പൊന്നുമോനെ ഇതൊക്കെ നമ്മുടെ മുമ്പിലില്ലേ, എന്നിട്ടെന്താ നീ ഒരു പ്രണയ ദിനം എന്ന് പറഞ്ഞ് പിന്നാലെ പോണത്? അങ്ങനൊരു ദിനമില്ലല്ലോ, എന്നും പ്രണയല്ലേ അള്ളാഹുവിനോട്, എന്നും പ്രണയല്ലേ അള്ളാഹുവിനോട്. وَإِن تَابُوا إِلَيَّ فَأَنَا حَبِيبٌ وَإِن لَّمْ يَتُوبُوا إِلَيَّ فَأَنَا تَوَّابٌ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഞാൻ എന്റെ അടിമകൾക്ക് എന്റെ അനുഗ്രഹം ഇങ്ങനെ വർഷിപ്പിച്ചു കൊടുത്തേയിരിക്കുന്നു, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? എപ്പോഴും ഞാൻ എന്റെ അടിമകൾക്ക് ഹൈരി എന്റെ ബ്ലെസ്സിംഗ്സ് ഇബാദി നാസിലും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഒരു മിനിറ്റിൽ 3 കോടി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമത്തുകളാണ് എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരുന്നത്. ഒരു മിനിറ്റിലെ 3 കോടി അപ്ഡേറ്റ് ചെയ്യുന്ന നിയമം അടുത്ത മിനിറ്റിൽ വേറെയാണ്, അതാണ് അപ്ഡേഷൻ. കഴിഞ്ഞാൽ 5 ഫിംഗേഴ്സിനെ ഇങ്ങനെ മടക്കി കഴിയുമ്പോ എത്ര ബന്ധുകളാണ് ഓരോ വിരലിനുമുള്ളത്? ഓരോ വിരലിനും എത്ര ബന്ധുകളാണ്, എത്ര കെടുപ്പുകളാണുള്ളത്? അതൊക്കെ 1 സെക്കൻഡ് എത്ര നനങ്ങി, അത്രയും നിയമത്തെ ഓരോന്നിനും അടുത്ത സെക്കൻഡിൽ വേറെ. പണ്ഡിതന്മാര് പറഞ്ഞു, ഒരുപാട് സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാര് സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിറ്റിലൊരു മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമല്ല 3 കോടി ത്രികോർണ്യമത്തുകൾ. ആലോചിക്ക്, ഒരു ദിവസത്തെ 1440 മിനിറ്റിൽ 1440 ഇഞ്ച് 3 കോടി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നിന്റെ ടെസ്റ്റ് സ്ക്രീനുകൾ, നിന്റെ ആ സ്ക്രീനുകൾ ബ്ലാസ്റ്റ് ആയി പോകും. അത്രയും വലിയ സംഖ്യ. ആരാ നിയമത്ത് ചെയ്തത്? ഞാൻ ഓരോ മിനിറ്റിലും അവരിലേക്ക് ഓരോരുത്തരിലേക്ക് 3 കോടി നിയമത്തുകളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ തിരിച്ച് റീസെന്റ് ചെയ്യുന്നത് അവൻ ഒരുപാട് തിന്മകളാണ് എനിക്ക് റീസെന്റ് ചെയ്യുന്നത്. കണ്ണിന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, ആ കണ്ണുകൊണ്ട് അതേ സെയിം സമയത്ത് എനിക്ക് അവൻ തിന്മകളെയാണ് തന്നിട്ടുള്ളത്. കൺകുടങ്ങൾക്ക് കർണപുടങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു, അവൻ എനിക്കിഷ്ടമില്ലാത്ത പട്ടികേട്ട് പോയി. കൈകൾക്ക് ഞാൻ കരുത്ത് കൊടുത്തു, എനിക്കിഷ്ടമില്ലാത്ത പെണ്ണിന്റെ കൈ പിടിച്ചിട്ടാണ് അവൻ പോയത്. ഞാൻ അവന്റെ മൈൻഡ് കൊടുത്തു, ആ മൈൻഡിൽ അവൻ എന്നെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ഞാൻ കൊടുത്തതോ അവന് ഏറ്റവും ഇഷ്ടം. എന്തായിരിക്കും ഇതിന്റെ അവസാനം? ഹദീസിന്റെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉദസിയായ ഹദീസ് ഉത്തരിച്ച് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ സാഹചര്യമെങ്കിലും
ഇനിയും അള്ളാഹുവിന്റെ ആഗ്രഹം എനിക്കും നിങ്ങൾക്കും നന്മ ചെയ്യാനാണ്. അങ്ങനെ വേറെ ആരാണുള്ളത്? അങ്ങനെ വേറെ ആരാണുള്ളത്? അള്ളാഹ് പറയുന്നു, ഞാൻ ഒരു മിനിറ്റിൽ 3 കോടി കൊടുത്തു, തിരിച്ചവൻ 3 കോടിയല്ല 10 കോടിയുടെ പിന്നെ എനിക്ക് തിരിച്ചതിലേക്ക് തന്നു. എന്നാലും എന്റെ ആഗ്രഹം ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കൂ, എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെയമ്മ ഇനിയും നമുക്കൊക്കെ നന്മ തരാനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഞാൻ നമ്മളൊക്കെ ജീവിഷുവായി ചെവിട്ടി മതിച്ച് ഭൂമിയിൽ നടക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം ഈ അള്ളാഹു നരകത്തിന്റെ ആളായല്ലേ, സ്നേഹം ആരാ പറയാ, ആരെ മനസ്സിലാ സ്നേഹമുള്ളത്? ഇഷ്ടം കൊണ്ടല്ലാതെ നമ്മളെ കൊണ്ടെടുക്കുകയാണ്. മുഴുവൻ സൃഷ്ടികളോളം ഇഷ്ടമാണ്, എല്ലാരോടും പഠിച്ചോ ഇഷ്ടം. ചെറിയ എന്തോ ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോ ഓനെ എഴുതിട്ടല്ലേ നമ്മള്, അള്ളാഹ് അവനോട് ഇഷ്ടമാണ്, അവനും കിട്ടുന്നില്ല ഈ നിയമത്തൊക്കെ. ദുനിയാവ് അങ്ങനെയാണ്, ഇഷ്ടം കൊണ്ടുള്ള ബുദ്ധിയാണ് ആവരണം ചെയ്യാൻ. അള്ളാഹ് ഇഷ്ടം നമ്മളൊക്കെ സ്വർഗത്തിലെത്തണം എന്നാണ്. അതുകൊണ്ടല്ലേ 8 സ്വർഗവും 7 നരകവുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. 8 നരകം നമ്മളൊക്കെ ആലോചിച്ചാൽ, നരകം എണ്ണം കൂട്ടുകയും നരകം കൂട്ടുകയും സ്വർഗം കുറക്കല്ല വേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടം 8 സ്വർഗം സൃഷ്ടിച്ച അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിലെത്താനുള്ള ആഗ്രഹം അള്ളാഹുക്കുള്ളത് കൊണ്ടാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്താണ് സ്വർഗം ലഭിക്കാനുള്ള മാനദണ്ഡം? തിന്മകൾ പുറത്തിട്ടണം, നമ്മൾ ചെയ്യുന്ന തിന്മകളെ പുറത്തിട്ടണം. അതിനും അള്ളാഹു ഒരുപാട് സാധ്യതകളെ തന്നു. അള്ളാഹു നമ്മുടെ ദോഷം കുറിച്ചിട്ട് ഓരോ സുബ്ഹിന്റെ സമയത്തും സ്പെഷ്യൽ കൗണ്ടറുകൾ തൗബ സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹിന്റെ നേരത്ത് ഒന്നാൻ ആകാശത്ത് തുറന്നു. ഇന്ന് സുബ്ഹി കഴിച്ചപ്പോ ഞാനോ നിങ്ങളോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. രാവിലെ എണീറ്റപ്പോ ആദ്യം നോക്കിയത് ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന 60% ആളും ഇതാണ്, അല്ല എന്ന് പറയാം. ഇന്നലെ രാത്രിയിൽ വന്ന വാട്സപ്പിലെ ചിത്രങ്ങൾ നോക്കാത്തവർ ആരുണ്ട്? രാവിലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്പെഷ്യൽ കൗണ്ടർ ഒന്നാൻ ആകാശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ തന്റെ അടിമകൾ ചെയ്ത തിന്മകളുടെ പാപമോചനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. മൈരിവിന്റെ സമയത്ത് അള്ളാഹു തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്നാനാകാശത്ത് സ്പെഷ്യൽ കൗണ്ടർ. പകലിൽ ചെയ്ത തിന്മയുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ, ഫയൽ സ്വീകരിക്കാൻ വേണ്ടി ആരാവത്തിലേക്ക് മടങ്ങിയത്. സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹു ആനന്ദമൂർത്തമായ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ, ആ സ്വർഗത്തിലെത്തണമെങ്കിൽ പാപമോചനം ലഭിക്കണം, അയാൾ ശുദ്ധവാനായിരിക്കണം. അതും നബിത്തങ്ങൾ പറഞ്ഞു, അവന്റെ മഹലി മുതലാണ്. ഒരു ചെറിയ ചാൻസ് നമ്മൾ ഉണ്ടാക്കുക, ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി. ഏതടിമയാവട്ടെ, 100 പേരെ കൊന്നവർക്കും തൗബ കൊടുത്തവനാണല്ലാഹു. 100 പേരെ കൊന്നവർക്കും ഇങ്ങനൊന്നും കൊള്ളൂല എന്നൊരാള് വിചാരിക്കില്ല. വാഫിക്കും അള്ളാഹുക്കും നിങ്ങളൊക്കെ വേണം. ഷഹീദ് നസീറുദ്ദീന്റെ നാടറിയില്ലേ, അങ്ങ് വേളം വേളം ഷഹീദ് നസീറുദ്ദീൻ അവിടെ പോ അവിടെ സമയത്ത് അള്ളാഹുന്റെ തൗഫീഖിനാൽ അവരുടെ പ്രാർത്ഥനയാൽ, നമ്മളൊന്നുമല്ല പ്രാർത്ഥനയാൽ അവിടെ എത്താൻ ഭാഗ്യമുണ്ടായി. ആ പൊന്നുമോന്റെ വീടൊക്കെ സന്ദർശിച്ചു പോരാ അന്ന് അവിടെ വരണ്ട 1st ദിവസം അള്ളാഹു സ്നേഹം. പിറ്റേന്ന് അവിടെ ചെന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നിങ്ങൾ സംസാരിച്ചതുകൊണ്ട് അക്കാണുന്ന മതിലിന്റെ മുകളിൽ നിന്ന് വയറു കേൾക്കുന്നവരൊക്കെ ഇന്നലെ നമ്മുടെ സദസ്സിനോട് താദാത്മ്യം കാണിച്ചവരാണ്. ഞങ്ങളൊക്കെ ഒന്നുമല്ല, ഞങ്ങൾ കളിപ്രാന്തന്മാരാണ്, ഞങ്ങൾ സിനിമയുടെ ആളാണ്, ഞങ്ങൾ ഗാനമേയുടെ ആളാണെന്ന് എഴുതി ചേർക്കപ്പെട്ടവർ ഇന്നലെ അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെയും അള്ളാഹു വേണോ എന്ന് തോന്നി വന്നവരാണ് ആ തലയിൽ മുന്നിട്ടെന്തിക്കുന്നവർ, ആ തൂവാലക്കെത്തിയവർ. നന്മയാണ്, നമ്മൾ ആരെയും ഒഴിവാക്കണ്ട, അള്ളാഹു അത്രയും ഔദാര്യമായ എല്ലാരെയും തോമ്പ് ചെയ്തു അള്ളാഹു തന്നെ സ്വീകരിക്കാം.
പറഞ്ഞു തരാം ഒരു ഹദീസ്. വഇൻ തബൂ ഇലയ്യ ഫഅന ഹബീബ, തൗബ ചെയ്താൽ ഞാൻ അവന്റെ ഫ്രണ്ടാണ്, ഞാൻ അവന്റെ സ്നേഹിതനാണ്. സ്നേഹിതനോട് കടം ചോദിച്ചാൽ ഇല്ലെങ്കിൽ മറ്റവൻ്റെ അടുത്ത് തിരിച്ചെങ്കിലും തരും. അതുപോലെ ഞാനവൻ എന്നോട് തൗബ ചോദിച്ചാൽ മതി, ഞാൻ അവന് തൗബ കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു നമ്മുടെ പാപം പുറത്തെറിഞ്ഞു. വഇല്ലം യതൂബു ഇലയ്യ, അഹംഭാവം കൊണ്ട് അല്ലെങ്കിൽ ജോലി തിരക്ക് കൊണ്ട് അവൻ തൗബ ചെയ്യാൻ എന്നിലേക്ക് വന്നില്ലെങ്കിൽ അവനും സ്വർഗത്തിലെത്തണ്ടേ, അവനും സ്വർഗത്തിലെത്തണം. അള്ളാന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വഅന തബീബ്, ഞാൻ അവന്റെ ഡോക്ടറാണ്. എന്താ ഡോക്ടർ എന്ന് പറയാൻ കാരണം? പനി പിടിച്ചാൽ ഈ പള്ളിക്കൽ പ്രദേശത്ത് നിന്ന് പനി പിടിച്ച ഒരാളെ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയാൽ മതി, അയാൾ അവിടുത്തെ ഡോക്ടർ വിശങ്കരൻ പരാസിറ്റാമോൾ 350 ഡോസ് വരെ എഴുതി കൊടുക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് പനി മാറിയില്ല, ചെന്ന് ഡോക്ടറെ പനി മാറി നിങ്ങളെ ഗുളിക പിടിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ 500 ഡോസ് ആക്കാം, 650 ആക്കാം, മൂന്നാം തവണ ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി പനിക്കാണ് വരുമ്പം ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്തു വാ. ഡോക്ടർ എന്താ ചെയ്തത്? അയാളെ പഠിച്ച MBBS കോഴ്സിൽ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്താൽ, ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ അത് തെറ്റപ്പെടുത്തു. 350 പോലെ 500 പാരാസിറ്റമോളിന്റെ ഡോസ്. ഓർക്കണേ, അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഇനി തൗബ ചെയ്യാത്തവനെയും അല്ലാഹു സ്വർഗത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തു. ഏതാണ് അവന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്നറിയോ? ഇബ്തലീഹിം ബിൽ മസായിബ് യുതഹ്ഹിറുഹും ബിൽ മാഇബ്. ചെറിയ പനി കൊടുത്തവനെ, ബിസിനസ് ഒന്ന് ഡൗൺ ആക്കി കൊടുത്തവനെ, ഒന്ന് പരാജയപ്പെടുത്തി കൊടുത്തവനെ, അവന്റെ ജോലിയില്ലായ്മ കൊടുത്തവനെ. ചെറുപ്പക്കാരെ കേൾക്കണേ, ജോലിയില്ലാതിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണിയില്ലാത്തവരാണ് ഇപ്പൊ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് മോനെ, ജോലിയില്ലെങ്കിൽ അന്വേഷിച്ച് നടക്ക്. അള്ളാഹു പലരിലേക്കും തന്ന ഒരു കാരണവശാലും പൊറുക്കാത്ത ചില തെറ്റുകളുണ്ട്. ഒന്നുകൊണ്ടും പൊറുക്കൂല, ദുആ കൊണ്ടോ ക്ഷമാപണം കൊണ്ടോ സദഖ കൊണ്ടോ ഒന്നും പൊറുക്കാത്ത ചില തെറ്റുകളുണ്ട്. എന്നാൽ ആ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ജോലി അന്വേഷിച്ച് കിട്ടാതെ ഓരോ വൈവാബോർഡിന്റെ മുന്നിൽ ചെന്ന് വിഷമിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. ആ ഒന്നുകൊണ്ടും പൊറുക്കാത്ത ആ ദോഷങ്ങളെയെല്ലാം പൊറുപ്പിക്കാൻ മാപ്പിനികളായി വെച്ചത് ഇവിടുന്ന് വലിയ സംഖ്യ കൊടുത്തിട്ട് ഖത്തറിൽ പോയി ജോലിയില്ലാതെ വിഷമിച്ച് നാട്ടിൽ കുളിക്കാൻ, ജോലിയില്ല, ഒരു ബെഡും കിടക്കാനില്ല, വിഷമാണുമ്മ പെണ്ണുമോനെ. അത് നീ ദുനിയാവിൽ ചെയ്തു പോയ ഒന്നുകൊണ്ടും പൊറുക്കാത്ത ചില പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള മാപ്പികളായി അള്ളാഹു തന്നതാണ്. അതും നിന്നെ അള്ളാഹു സ്നേഹിച്ചതുകൊണ്ടാണ്. അള്ളാഹു തര തൗഫീഖ് കരട്ടെ, എല്ലാവർക്കും ലായിക്കായ ജോലി അള്ളാഹു തര പ്രദാനം ചെയ്യട്ടെ. ليطهرهم بالمعائب ابتليهم بالمصائب ابتليهم بالمصائب ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പൊറുപ്പിക്കുന്ന രണ്ടാമത്തെ രീതി, അവന് ചില പ്രയാസങ്ങളെ കൊടുക്കാം. പനിയായിരിക്കാം, ബിസിനസ് തകർച്ചയായിരിക്കാം, മക്കളുടെ വിയോഗങ്ങളായിരിക്കാം, ചില പ്രതിസന്ധികളായിരിക്കാം, മാനസിക വ്യഥകളായിരിക്കാം, വേപതുകളായിരിക്കാം. എന്നാൽ ക്ഷമയോടെ നേരിട്ടാൽ, സബറോടെ നേരിട്ടാൽ, ജസ കാണിക്കാതിരുന്നാൽ അതും അവന്റെ സ്വർഗത്തിന്റെ കാരണമാണ് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ ഉറക്കെ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്.
അള്ളാഹുവിന് നന്മ ചെയ്യലാണോ അവനെതിരെ ചെയ്യലാണോ ഏറ്റവും നിസ്സാരം? നന്മ ചെയ്യാനാണോ എളുപ്പം, തിന്മ ചെയ്യാനാണോ എളുപ്പം? അല്ലെങ്കിൽ ഒരാൾ ഒരു കുട്ടി പറയട്ടെ, നന്മ ചെയ്യാനാണോ എളുപ്പം, തിന്മ ചെയ്യാനോ? തിന്മ ചെയ്യാനാണ് എളുപ്പം എന്നാണ് പലരും പറഞ്ഞത്, എന്നാൽ നന്മ ചെയ്യാനാണ് എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ് നന്മ ചെയ്യുക എന്നത്. തിന്മയാണ് പ്രയാസമുള്ളത്, തിന്മയാണ് റിസ്ക്കുള്ളത്, തിന്മയാണ് വേദനാറുള്ളത്. വിദേശ മധ്യ ഔട്ട്ലെറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ എത്ര എത്ര അലേർട്ടായിട്ടാണ് നാട്ടുകാരി കാണാതെ, എത്ര മൗനമായിട്ടാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത് വിദേശ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ. തിക്കും തിരക്കായിരിക്കും, വെള്ളം കിട്ടായിട്ട് ക്ഷാമണ്ടയിൽ പോയി നിൽക്കുക കുറെ ആൾക്കാർ. പൊന്നുമോനെ, പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ആ ഒരു മൗനം പള്ളിയിലായിരുന്നുവെങ്കിൽ, കാണിക്കുന്ന അലേർട്ട്നെസ് പള്ളിയിലായിരുന്നുവെങ്കിൽ എത്ര വലിയ ഹയറാണ്, എത്ര വലിയ കൂലിയായിരുന്നു നിനക്ക് കിട്ടുക, എത്ര വലിയ കൂലിയായിരുന്നു കിട്ടുക. ഉമ്മ ഏതാ ജോലി, ഉമ്മ അലക്കാൻ പോയതാണോ, മണിക്കൂറുകൾ എടുക്കുന്ന ജോബിലാണോ ആ വക്കത്തിന് പോയതാണോ എന്ന് സാധോദം വീക്ഷിക്കുന്ന പെങ്ങളില്ലേ, പത്താം ക്ലാസ്സിലെ പ്ലസ് ടുക്കാരിയില്ലേ, എന്തിന് അവളെ കാമുകന്നെ ഒന്ന് മിസ് കോൾ അടിക്കാൻ വേണ്ടിയിട്ട് എത്ര റിസ്ക്കാണ്. ഉമ്മ വരുന്നോ ജലാനയുടെ അടുത്ത് വെച്ച് കോൾ ചെയ്യുന്നവർ, എന്നാൽ വളരെ റിസ്ക് എടുത്തിട്ടാണ് ആ കോൾ അവൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ നിസ്കാരത്തിന് പോകുമ്പോ, ഉപവെടുത്ത് പോകുമ്പോ ആ ജനൽപാളിയോടെ നോക്കുന്നുണ്ടോ, ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്? ഉമ്മ നോക്കണം, എന്താ മോളെ അവിടെ പണിയെടുക്കണം? ഒന്നുമില്ല, ഞാനൊന്ന് കാളൊക്കെ ഒന്ന് പറയതിനാ റിസ്ക്. ആദ്യമായിട്ട് ഞാൻ മനഃപൂർവ്വം പറയാം, ആദ്യമായി സിനിമാ ഹാളിൽ പോകുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? മനഃപൂർവ്വം പറഞ്ഞാൽ പലതവണ പോയാൽ ഉൾപ്പില്ലാതാവുന്ന അവരൊന്നും ചർച്ച ചെയ്തില്ല. ഒന്നാമതായി സിനിമാ ഹാളിൽ പോകുന്ന ചെറുപ്പക്കാരൻ എത്ര പേടിയായിരിക്കും, അവൻ ചിലപ്പോ ക്യൂ നിന്നിട്ട് പോലും ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവൂല, കരിച്ചന്തക്ക് വാങ്ങിയായിരിക്കും ആള് കാണാതിരിക്കാൻ വേണ്ടി. പുരിമുരുകൻ കാണാൻ വേണ്ടി കയറിച്ചെന്ന് ഏതോ ബാൽക്കണിയിൽ കയറിച്ചെന്ന് കോണിൽ പോയി സ്ഥാനം പിടിച്ചപ്പോഴാണ് മങ്ങിയ വെളിച്ചത്തിൽ അയൽവാസി വന്ന് തോണ്ടിയത് ജാബിറെ ചൂടുണ്ടല്ലേ. പിന്നെന്താ പറയാ, അവൻ ലോഡ്ജൊക്കെ ചോർന്നു പോയി, അന്ന് ഫാസ്റ്റ് ഫുഡ് കയറി റെസ്റ്റോറന്റ് മുഴുവമാണ് വാങ്ങിച്ചു. ആരും പറയില്ല, പൊന്നുമോനെ, പൊന്നുമോനെ, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോ ഇതേ ജാബിർ തന്റെ അൽവാസിയോട് പറയോ, ഞാൻ പള്ളിയിൽ കയറി ഉമ്മനോട് പറയല്ല, ഏതിനാ റിസ്ക് എന്ന് പറഞ്ഞേക്കൊന്ന് തീരുമാനിച്ചുകൊണ്ട് പോയാൽ മതി. ഏതിനാ റിസ്ക്? നന്മ ചെയ്യാനല്ലേ ഏറ്റവും നിസ്സാരം, നന്മ ചെയ്യാനല്ലേ. നീ ധരിച്ചു പോയ ഡ്രസ്, നീ ധരിച്ചു പോകുന്ന ചപ്പലില്ലേ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹുവതാല ഒന്നോർത്ത് നെയ്യത്ത് വെച്ചാൽ, മനസ്സ് വെച്ചാൽ, ആ ഹുക്കിൽ നിന്നെടുക്കുമ്പോ, ആങ്കറിൽ നിന്നെടുക്കുമ്പോ ഒന്ന് കുടഞ്ഞ് അതിൽ പറ്റിപ്പിടിച്ച ഇൻഫെക്ഷനുകളെ കളഞ്ഞാൽ പോലും നിനക്ക് പത്ത് കൂലി തരുന്നുണ്ട് അല്ലാഹു. ബിസ്മില്ലാഹ് ധരിച്ചാൽ പത്ത് കൂലി തരുന്നുണ്ട് അല്ലാഹു. വലത് കൈ മുന്തിച്ച് വലത് ഭാഗത്തിന് പ്രയോറിറ്റി കൊടുത്ത് ധരിച്ചാൽ തരുന്നുണ്ട് അല്ലാഹു പത്ത്. ചുരുങ്ങിയത് ഒരു ആൺകുട്ടി നാല് ഡ്രസ്സെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ 120 കൂലി അല്ലാഹു കൊടുക്കുന്നുണ്ട്. എത്ര സ്നേഹമാ അല്ലാഹ് നമ്മളോട്. പൊന്നുമോളെ, 120 അല്ല, 180 അല്ല, 200 ലധികം കൂലി ലഭിക്കുന്ന നിങ്ങളുടെ വസ്ത്രം വേഷഭൂഷാദികളെ അല്ലാഹുവിനൊന്ന് ഓർമ്മ വെച്ചാൽ അവന്റെ അടുത്തുനിന്ന് വാങ്ങാവുന്ന കൂലികളെ ഉള്ളൂ. 3 കോടി നിയമത്താണ് ഒരു മിനിറ്റിൽ തരുന്നത്, അതിന്റെ 10,000 എത്താൻ സാധ്യാവോ നമുക്ക് നമ്മുടെ വിഭാഗത്തുകളെ കൊണ്ട്? അതുകൊണ്ട് അല്ലാഹുവിനേക്ക് മടങ്ങണേ നമ്മളൊക്കെ. 10 ലക്ഷം കൂലി കിട്ടുന്ന ഒരു ചെറിയ നിക്കറുണ്ട്, 10 ലക്ഷം കൂലി കിട്ടുന്ന നിക്കറ്. ആ ദിക്റിനെ കുറിച്ച് ഹബീബ് പറഞ്ഞത്, ആ ദിക്റിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, യുദ്ധഭൂമികയിൽ ഛേദനേറ്റ് കിടക്കുന്ന കബന്ധങ്ങൾക്കിടയിൽ ജീവനോടെ എണീറ്റ് നിൽക്കുന്ന ആളുകൾക്ക് സമാനമാണ് അങ്ങാടിയിലെത്തുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളെന്ന്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ രണഭൂമികയിൽ ഛേദനേറ്റ് കിടക്കുന്ന കബന്ധങ്ങൾക്കിടയിൽ നിന്ന് ജീവനോടെ എണീറ്റ് വരുന്ന ആളെ സമാനമാണ് അങ്ങാടിയിലെത്തുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന ആള്. അങ്ങാടിയിലെത്തുമ്പോ ഒരു വിക്രി ചില്ലയാൽ, ചെറിയൊരു വിക്രി ചില്ലയാൽ 10 ലക്ഷം കൂലി തരാമെന്നല്ലാവൂ. സദസ്
ഫിക്സിന് ആവശ്യം പറയണം. ഇന്ന് നിർത്തരുത്, ഓർമ്മ ഉണ്ടാവണം. ഓർമ്മ ഉള്ളതാണ് ഏതാന്ന് പറഞ്ഞാൽ അത് എനിക്കറിയാന്ന് പറയട്ടെ. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت സുബഹിന്റെ ശേഷം മാരിവിന്റെ ശേഷം പറയൽ സുന്നത്തായ 11 തവണത്തെ നിക്കർ ഓർമ്മയില്ലേ. ചെറിയൊരു ഡിസ്റ്റ് ഇവിടെ ചെറിയൊരു മാറ്റം മൂന്ന് മാറ്റങ്ങൾ യുഹീവ യുമീത്തു കഴിഞ്ഞിട്ട് വഹുവ ഹയ്യു വഹുവ ഹയ്യു വഹുവ ഹയ്യു ലായമൂത് 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 ബിയദിഹിൽ ഖൈർ ബിയദിഹിൽ ഖൈർ ബിയദിഹിൽ ഖൈർ ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 10 ലക്ഷം കൂലി തരാമെന്ന് അല്ലാഹു അങ്ങാടി എത്തുമ്പോ മറക്കാതെ പറയില്ലേ നിങ്ങളെ, മറക്കാതെ പറയില്ലേ നിങ്ങളെ. ഒരു ദിവസം ചുരുങ്ങിയത് രാവിലെ അങ്ങാടിയിൽ ഇറങ്ങുന്നവർ, ജോലിക്ക് പോകുമ്പോൾ അങ്ങാടിയിൽ ഇറങ്ങുന്നവർ, തിരിച്ചു വരുന്നവർ, കലാലയത്തിൽ പോകുമ്പോ ചുരുങ്ങിയത് 2 അങ്ങാടികളെങ്കിലും ടച്ച് ചെയ്യുന്നവർ, ഈ പള്ളിക്കൽ വരുന്നാരിൽ ഈ പള്ളിക്കൽ അവിടുത്തെ അങ്ങാടിയിലെത്തുമ്പോ 10 ലക്ഷം കൂലി മോളെ നിനക്ക് സമ്പാദിക്കാവുന്നത്. എവിടെയാണോ നീ പഠിക്കുന്നത്, താക്കഞ്ചേരിയിലാണോ, അവിടെ ഇറങ്ങുമ്പോ ഒരു തവണ 10 ലക്ഷം 20 ലക്ഷം രാവിലെ തന്നെ, വൈകുന്നേരം തിരിച്ചു വരുമ്പോ 20, ടോട്ടൽ 40 ചുരുങ്ങിയത് ചുരുങ്ങിയത്. എത്രയോ ഉപ്പമാരുമ്മമാര് അധികമധികം ടൗണുകളെ ചെത്ത് ടൗണുകളെ സന്ദർശിക്കുമ്പോ വിസിറ്റ് ചെയ്യുമ്പോ പറഞ്ഞേക്കണേ ഇത്ര കൊണ്ട നീറ്റി നോക്കം പറഞ്ഞോളൂ എന്നിട്ടിരിക്കും. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. അല്ലാഹു തആല ഇബാദത്ത് നിർവഹിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വ ശുക്രിക് വ ഹുസ്നി ഇബാദതിക് വ തൗഫീഖ് ഇതാഅതിക വ ഇമാനിക യാ അല്ലാഹ് ആമീൻ. അടുത്ത ചോദ്യം, അള്ളാഹ്ക്ക് ഇത്രയും ഇഷ്ടമാണ് നമ്മളോട്, എന്നാൽ ആ അള്ളാഹു എനിക്ക് സ്വർഗം തരുമോ അല്ലേ, ഞാനിപ്പോ സ്വർഗത്തിന്റെ ആളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിൽ കൈമുട്ടിയേക്ക്. ഒന്ന് മനസ്സിൽ അത്രയും സ്നേഹമാണ് പറഞ്ഞത്, പക്കന്മാളുടെ സ്നേഹത്തെ കുറിച്ചാണ്. ഈ സ്നേഹമുള്ള അള്ളാഹു എന്ന എനിക്ക് സ്വർഗം തരും ഉസ്താദ് എന്ന് മനസ്സിലുള്ളവർ കൈപ്പൊക്കണ്ട, മനസ്സിലുള്ളവർ ഒന്ന് മനസ്സിലൊന്ന് കൈപ്പൊക്കിയേക്കും. ഒരു എത്ര പേർക്ക് പറയാൻ പറ്റി മനസ്സുകൊണ്ട് എനിക്ക് പറ്റും. ഇനിയൊരു ഹദീസുകൾക്ക് ഇനിയൊരു ഹദീസുകൾക്ക് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് ഞാൻ അവനോട് അങ്ങനെയാണ് റിയാക്ട് ചെയ്യാ. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ മനസ്സിൽ കൺസെപ്റ്റ് ഉള്ളത്, വിചാരമുള്ളത്, സങ്കല്പമുള്ളത്, ഞാൻ അവനോട് അതേ രീതിയിലാണ് റിയാക്ട് ചെയ്യാ. എന്റെ അടിമ എനിക്ക് സ്വർഗം തരുമെന്നാണ് അവന് എന്നെ കുറിച്ച് വിചാരമുള്ളതെങ്കിൽ ഞാൻ അവന് സ്വർഗം കൊടുക്കും. എനിക്കൊക്കെ സ്വർഗം എന്താ പറയുന്നത്, ഞാൻ അവനോട് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യും. അള്ളാഹു സ്വർഗം തരട്ടെ. പലരും വേദനിക്കുന്നുണ്ട്, ഇപ്പൊ പലരും വേദനിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് പല മുഖങ്ങളും. പക്ഷെ അങ്ങനല്ല മനസ്സിലാവുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? നമുക്കറിയാം നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ, അതിന് പരിഹാരമുണ്ട്. ഇന്ന് രാത്രി മുതൽ അള്ളാഹുലേക്ക് തിരിച്ചടങ്ങ, ഒന്ന് തൗബ ചെയ്യാൻ അള്ളാഹു നമ്മളെ തൗബ സ്വീകരിക്കട്ടെ. അള്ളാഹു തൗബ അത്ര ഇഷ്ടമാണ്, ഒന്ന് തൗബ ചെയ്യാൻ കണ്ടിരിക്കുകയാണ്. അള്ളാഹന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായത്തിന് 2 പ്രൊട്ടക്ഷനാണുള്ളത്, 2 സംരക്ഷണ കവചങ്ങളാണുള്ളത്. എന്റെ സമുദായത്തിന് 2 സംരക്ഷണ കവചങ്ങളാണുള്ളത്, ഒന്ന് ഞാൻ തന്നെ. ഞാനുള്ളപ്പോ എന്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കൂല,
ഒരുപാട് സമുദായം അള്ളാഹു തല നശിപ്പിച്ചു. നൂഹ് നബിയുടെ സമുദായത്തെ അള്ളാഹു പ്രളയം കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഹൂദ് നബിയുടെ സമുദായത്തെ സബാലയാലും ഏഴ് രാത്രികളും എട്ട് പകലുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലക്ഷക്കണക്കിന് ആളുകളെ നിലം തൊടാതെ കാറ്റിൽ പറത്തി നശിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ എല്ലാ സമുദായത്തെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഭൂമിയിലുള്ളപ്പോൾ എന്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കില്ല, ഞാനാണ് എന്റെ സമുദായത്തിന്റെ സംരക്ഷണ കവചം എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. ഇനിയൊരു കവചമുണ്ട്, ഹബീബ് വഫാത്തായി, ഇനി എന്താണ് സംരക്ഷണ കവചം? അത് അൽ ഇസ്തിഗ്ഫാർ. അൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാം. ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊന്നും എഴുതാത്ത മാസൂമായ ഹബീബ് പോലും ഒരു ദിവസം 70 തവണ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് ഹദീസിന്റെ ശകലങ്ങളിലുണ്ട്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാള് 70 തവണ ഒരു ദിവസം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അയാൾക്ക് പുറത്തു കൊടുക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. അള്ളാഹു തആല പുറത്തു തരട്ടെ. ഞാൻ എന്റെ ശരീരത്തിനോട് തെറ്റ് ചെയ്ത് അക്രമം ചെയ്തു പോയതൊക്കെ അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ എന്ന് പറയാം. തെറ്റ് ചെയ്തു എന്ന് ബോധ്യമുള്ളവരാ നമ്മൾ, ആരും പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി മുതൽ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് വേണാറുള്ളവർ, റബ്ബിനെ പേടിക്കുന്നവർ, അള്ളാഹുവിനോട് ഇന്ന് രാത്രിയിൽ തന്നെ തൗബ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇരുന്നിട്ട് തന്നെ പഠിച്ചവനെ പൊറുത്തിരണേ, ഇനി ഞാൻ ചെയ്യില്ലെന്ന് പറയാ. എപ്പോഴാ മരിച്ചു പോണത് എന്നറിയില്ല. അള്ളാഹിന്റെ ഹബീബും അവിടുത്തെ സിദ്ദീഖും അവിടുത്തെ ഉമറും അവിടുത്തെ ഉസ്മാൻ എന്നവർ ഉഹുദ് മലക്ക് മുതലിൽ നിന്നപ്പോഴല്ലേ ഉഹുദ് മല ചരിക്കാൻ തുടങ്ങിയത്. ഉഹുദ് മലയോട് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, അലം യഹ്നി ലില്ലദീന, സമയമായില്ലല്ലോ ഉഹുദേ, ചലിക്കാൻ സമയമായില്ല. ഞാനുള്ളപ്പോ എങ്ങനെയാണ് ഉഹുദ് അണങ്ങുന്നത്, എങ്ങനെയാണ് അദാബ് വരുന്നത്? ഈ ഭൂമിക്ക് മുകളിലുള്ളത് നബിയും സിദ്ദീഖും ഷഹീദാ, ഞാനും സിദ്ദീഖും പിന്നെ രണ്ട് ഷഹീദുമായ ഉസ്മാനും ഉമറുമാണ്. അല്ലാഹു താലാനും അടങ്ങടങ്ങ് എന്ന് പറഞ്ഞു ഉഹുദ് മലയോട്. ഇന്നും ആ അനക്കവും ആ അകൽച്ചയും ആ ഒരു വിള്ളലും ഇന്നും ഉഹുദ് മലക്ക് മുകളിലുണ്ട്, ഇന്നുണ്ട്. എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിന്റെ സംരക്ഷണ കവചം ഇസ്തിഗ്ഫാറുകളാണെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം റബ്ബിലേക്ക് മടങ്ങുക. സ്നേഹനിധിയായ അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറിച്ച് എന്നെ അടിമ വിചാരിക്കുന്നത് പോലെയാണ് പെരുമാറുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടുത്തെ ഖുലുഖിനെ കുറിച്ച് മനോഹരമായി വർണ്ണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സഹാബത്ത് സഖവാത്തിന്റെ സമയത്ത് അള്ളാഹന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാതമൂതുന്ന, ഒരാളും മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത മനസ്സിനകത്ത് തത്തിക്കളിക്കുമ്പോ അല്ലാതെ സഹാബത്ത് നിങ്ങളുടെ മരണം വരുന്നതിന് പേടിക്കണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഞാൻ മരിച്ചാൽ പ്രശ്നമില്ല, എനിക്ക് റബ്ബിന്റെ കാണാനുള്ള തൗഫീഖ് ഉണ്ട് എന്നൊരർത്ഥത്തിലേക്ക് വിശ്വാസത്തിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചത് അങ്ങനെ ഞാൻ അവരോട് പെരുമാറുക. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ച കാലഘട്ടം, ഏത് സംരക്ഷണ കവചമേൽപ്പിച്ചാണ്, ഏത് ഉറപ്പിലാണ്, ഏത് ധൈര്യത്തിലാണ്, ഏത് ടയറിലാണ് തന്റെ പൊന്നുമോളെ പ്ലസ് ടുക്കാരിയെ ഡിഗ്രിക്കാരിയെ നമ്മൾ വീട്ടിൽ നടക്കിയത്? ഉപ്പമാരെന്ന് പറഞ്ഞോട് പ്ലസ് ടു പഠിക്കുന്ന മോൾ എക്സാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് എക്സാം കഴിഞ്ഞു, നിങ്ങൾ നോക്കേണ്ടത് കല്യാണത്തിന് അടുത്തടുത്ത് ഒരു പൂ വിടരുത്, വിട്ടേ ചെയ്തേ ചെയ്ത് സിദ്ദീഖ് അലി രാങ്ങാട്ടോട് ഒരുക്കെ പറഞ്ഞു, ഞാൻ എന്റെ മോൾ എന്നോട് കല്യാണത്തിന് പോയി ചോദിക്കും, ഡിപ്ലോമ പഠിക്കുന്ന കുട്ടിയാണല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ, എന്നോട് ചോദിക്കും എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ പോകും, അങ്ങനെയെങ്കിലും ആകും വാപ്പാര്. എന്താ നടക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുട്ടികൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഒരു സത്യം ഞാൻ പറയാം, ഏറ്റവും വലിയ അബദ്ധം നടക്കുന്നത് കൂട്ടുകാരുടെ കല്യാണത്തിന് പോവാം, അത്രയാണ് നടക്കുന്നത്.
ഓരോ കല്യാണവും നിങ്ങളുടെ നാട്ടിൽ നടക്കുമ്പോൾ ആലോചിച്ചു നോക്ക്. കല്യാണത്തിനെന്ന് പറഞ്ഞു വന്നിട്ട് ചില വീടുകളിൽ കല്യാണം കൂടാൻ പോലും എത്താതെ ആക്റ്റീവിനും മറ്റും കറങ്ങി നടക്കുന്നവർ, ആർക്കാ സ്നേഹം കൊണ്ടുപോയി കൊടുത്തത്? ഈ മക്കളുടെ വാപ്പയാകുന്നതിനേക്കാളും നല്ലത് ഭൂമിക്കടിയിൽ പോകല. ഒറ്റങ്ങത്തിന് വിടണ്ട, പറ്റെങ്കിൽ നിങ്ങൾ കൂടെ പോയി കൊടുക്കും. നാട് പൊന്നുമോൾ ഓടാതിരിക്കാൻ, പൊന്നുമോൾ ഓടിയതിന്റെ പേരിൽ നാട്ടിൽ വന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമാവും? എന്ത് കാര്യമുള്ളത്? ഏത് ധൈര്യത്തിലാ പൊന്നുമോളെ നിങ്ങൾ രാവിലെ പ്ലസ് ടു പറഞ്ഞയച്ചത്? ഞാൻ പറഞ്ഞത് രണ്ടും നിനക്ക് മടി ഉണ്ടാവും മൊബൈല്. ഇതാണ് അവളെ വിളിച്ചു നോക്കാൻ, എവിടെത്തി എന്ന് അന്വേഷിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചത് അവളെ സംരക്ഷണത്തിൽ. ജിഷാ വധക്കേസ് നടന്നു, മുഖ്യമായ അന്വേഷണം നടത്തിയത് ഒരു വിഷയത്തിലാണ്. പെൻ ക്യാമറയുടെ പ്രശ്നമായത് കുറെ കാലം പെൻ ക്യാമറയുടെ പിന്നാലെയിരുന്നു. ഇവിടെ പോയി അമ്മ എന്തിനാണ് മാസങ്ങൾക്ക് മുമ്പ് മോളെ അവിടുത്തെ കമീസിൽ കുത്തിക്കൊടുത്തത്? പെൻ ക്യാമറ അതേ ചർച്ച. അപ്പൊ മോളെ സംരക്ഷണത്തിന് ഒന്നെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ പെൻ ക്യാമറ. ചൈനക്കാരന്റെ ഒരു എക്സ്പയർ ഡേറ്റ് തരാൻ കഴിയാത്ത സാധനമാണ് പ്രിയപ്പെട്ടവര് മൊബൈൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി മോ കൊടുത്തത്. പെൻ ക്യാമറയുടെ ഡിവൈസിന് ഒരു മേഡ് ചെയ്ത ആളുകൾക്കും ഒരു എക്സ്പയർ ഡേറ്റ് പോലും തരാൻ കഴിയാത്തവർ, അതാണ് നമ്മുടെ മോഡ സംരക്ഷണത്തിനല്ലേ? അവിടെ നമ്മുടെ വിശ്വാസം, അവിടെയാണ് നമ്മൾ മെറ്റീരിയലിസ്റ്റ് ബാപ്പമാരായത്, അവിടെയാണ് നമ്മൾ കേവലം മെറ്റീരിയലിസ്റ്റ് ഉമ്മമാരായത്. ഇതിലാണോ നമ്മളെ മക്കളെ ഏൽപ്പിക്കേണ്ടത്? സ്നേഹനദിയായ അല്ലാഹ് കാത്തിരിക്കുന്നില്ലേ മകളെ പ്രൊട്ടക്ഷന് വേണ്ടി? നിങ്ങൾ പഞ്ചെന്ന് വിളിച്ചോ വിളിച്ചാലും വേണ്ടില്ല, അല്ലാഹുവിനെ ഏൽപ്പിക്കേണ്ടത്, അല്ലാഹുവിനല്ലേ തവക്കുലാക്കേണ്ടത്, അല്ലാഹുവിനല്ലേ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഏത് വാപ്പയാണ് മോളെ പറഞ്ഞു വെക്കുമ്പോ ചെല്ലാൻ പഠിപ്പിച്ചത്? പൊന്നുമോളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ? അവിടത്തെ പൊന്നമോൻ യൂസഫ് നബിയെ നഷ്ടമായില്ലേ? അലൈഹിസ്സലാം പതിറ്റാണ്ടുകളോളം നഷ്ടമായി. സ്നേഹാധിക്യം കൊണ്ട് മകന്റെ വേർപാടിൽ മകൻ മിസ്സായതിന്റെ പേരിൽ കരഞ്ഞ് കാഴ്ച ശക്തി പോലും പോയി. അള്ളാന്റെ വലിയ പരീക്ഷണത്തിന്റെ പാത്രീഭൂതരാണ് സയ്യിദുനായ യാഖൂബ്. ഉറക്കപ്പറ അലൈഹിസ്സലാം. പതിറ്റാണ്ടുകളോളം ആ കഥ വായിക്കാത്തവരുണ്ടാവില്ല. 12 മക്കളല്ലേ മറ്റോ എല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് യാക്കോബ് നബി യൂസഫിനെ പറഞ്ഞയച്ചത് അലൈഹി സലാം. കിട്ടിയ അവസരത്തിൽ അസൂയ കൊണ്ട് ഈ വയാപത്തിൽ ചുപ്പി പൊട്ടക്കരത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞില്ലേ, തള്ളിയില്ലേ യൂസഫിനെ? അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നവർ കച്ചവട സംഘം വെള്ളത്തിന് വേണ്ടി ബക്കറ്റ് താഴ്ത്തിയപ്പോ അള്ളിപ്പിടിച്ച് കയറിയില്ലേ? വെയിറ്റ് ഉള്ള വസ്തു മുകളിലെത്തിയപ്പോ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കൊണ്ടുപോയി മനുഷ്യ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റില്ലേ യൂസഫിനെ? ചന്തയുടെ മുതലാളി ആ ചെറിയ കുട്ടിയെ വിൽപ്പനക്ക് വെച്ചു. കസ്റ്റമേഴ്സിന് ഒരുപാട് വന്നു, വില പറഞ്ഞു, കയറ്റി കയറ്റി വേലം ചെയ്തു. അവസാനം ആ ചന്തയുടെ മുതലാളിക്ക് തോന്നി ഇത് വല്ലാത്ത വസ്തു തന്നെ, വേലം ഉറപ്പിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ ഇനി ലേലം നിർത്തിവെക്ക. എന്നിട്ട് യൂസഫിനെ കാണാൻ വരുന്നവരോട് കാശ് വാങ്ങ. ലോകത്ത് ആദ്യത്തെ എക്സിബിഷൻ പ്രൊഡക്റ്റ്. എന്താ സമരക്ക് നോക്കണ? ലോകത്ത് ആദ്യത്തെ എക്സിബിഷൻ പ്രൊഡക്റ്റ് ആരാന്നറിയോ? യൂസഫ് നബി എക്സിബിഷൻ വസ്തുവായി ആൾക്കാരിങ്ങനെ വന്നു കണ്ടു. ജുബന്ധങ്ങൾ കടന്നിട്ട് ഈ ഒരു വാർത്ത പരന്നൊഴുകിയപ്പോഴാണ് രാജദർബാറിൽ ഇങ്ങനെ ഒരു സൗന്ദര്യവാനായ കുട്ടി വന്നിട്ടുണ്ട്, ചന്തയിലുണ്ട്, കാണാൻ ആളുകൾ പരക്കം പറയുന്നുണ്ട്. ഈ വാർത്ത വന്നത് അങ്ങനെ ഭർത്താവിനോടൊന്നിച്ച് കാണാൻ വന്നു. ആ എക്സിബിഷൻ വസ്തുവിന്റെ മുമ്പിൽ യൂസഫ് നബിയുടെ മുമ്പിലെത്തിയപ്പോ അവിടുന്ന് ആശ്ചര്യപരിതയായി അന്തം വിട്ടു നിന്നുപോയി. ഓർമ്മ പിന്നിലേക്ക്, ഓർമ്മയുടെ ചെപ്പുകൾ ഇതളുകൾ മറിഞ്ഞ് പിന്നിലേക്ക് പോയി. ചെറുപ്പകാലത്ത് അതിസൗന്ദര്യവതിയായിരുന്ന ഞാന് രാത്രി ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു ഒരു രാജകുമാരനെ. അതേ രാജകുമാരനെയാണ് കല്യാണം കഴിക്കുക എന്ന ദൃഢനിശ്ചയം എടുത്ത ദലീഹാബീവി. ആ ദലീഹാബീവി പ്രായപൂർത്തിയായപ്പോ പ്യൂബിക് ഏജിലെത്തിയപ്പോ ഒരുപാട് പ്രപ്പോസല് വന്നു. വാപ്പയോട് പറഞ്ഞു സമയമായില്ല, എനിക്ക് അവരെ ഒന്നും പറ്റിയില്ല. അവസാനമാണ് അഹീദ് രാജാവ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ പ്രപ്പോസല് വന്നത്. അങ്ങനെ നിർബന്ധിതയായി കല്യാണമായി രാജദർബാറിൽ കൊണ്ടുവന്നു.
അതിസൗന്ദര്യവതിയായതുകൊണ്ട് തന്നെ ഓടിച്ചു പോവട്ടെ. അസീദ് രാജാവിനെ ഖലീഫയെ കാണുമ്പോയേക്ക് ശുക്ല പുറത്തുപോയി. ഒന്ന്, ശാരീരിക ബന്ധം പോലും അവർക്ക് സുഗമമായി നടത്താൻ സാധിച്ചില്ല, ഒരു രമ്യ മുഹൂർത്തത്തിലേക്ക് എത്തിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ ആ ചന്തയിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നെന്നറിഞ്ഞെത്തിയത്. ഇത് ഞാൻ കണ്ട സ്വപ്നത്തിലെ രാജകുമാരൻ തന്നെ നിർബന്ധിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയി. ഭർത്താവിനോട് പറഞ്ഞിട്ട് രാജകൊട്ടാരത്തിൽ വളർന്നു വന്നു. ആരോഗ്യ ദൃഢഗാത്രനായപ്പോ യുവാവായപ്പോ അവിടുന്ന് അഫയർ കേസുകളുണ്ടായി. അറിയില്ലേ നിങ്ങൾക്ക്? ഓടിയില്ലേ? അതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടില്ലേ? സ്വപ്നവ്യാഖ്യാനം നടത്തിയില്ലേ? നിരപരാധിയായി തിരിച്ചു വന്നില്ലേ? അവസാനം മരണം പോലും കയ്യിൽ കിട്ടിയില്ലേ? അസീദിന്റെ മരണശേഷം അവിടെ ക്ഷാമം വന്നു, ക്ഷേമം വന്നു. ക്ഷാമകാലഘട്ടത്തിൽ ഫലസ്തീനിൽ നിന്ന് അരിക്കു വേണ്ടി, ഗോതമ്പിന് വേണ്ടി, ധാന്യത്തിന് വേണ്ടി ചാക്കുമായിട്ട് തന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട ആ സഹോദരങ്ങളെ ഉപ്പയായ പോകുന്നി പറഞ്ഞയച്ചു. ഒന്ന് രണ്ട് തവണ വന്നു, അവര് തിരിച്ചറിഞ്ഞു. അവസാനം യാക്കോബ് നബിയെ കൊണ്ടുവരാൻ എന്റെ ബാപ്പയെ മുന്നിലെത്തിക്കാൻ യൂസഫ് നബി ആവശ്യപ്പെട്ടപ്പോ ഈജിപ്ത് ഒന്നടങ്കം ഡെക്കറേറ്റ് ചെയ്തു ഭരണാധികാരിയുടെ ഉമ്മയെയും ഉപ്പയെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കിരീടം കൊണ്ടുവന്ന വെച്ചു, സിംഹാസനം തയ്യാറാക്കപ്പെട്ടു. ഉമ്മയും ഉപ്പയും അടക്കം സഹോദരങ്ങളടക്കം ആ ദർബാറിലേക്ക് കയറി വന്നപ്പോഴാണ് വഹീന്റെ രാജകുമാരൻ മെസ്സേജുമായി വന്നത്. ജിബ്രീല് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, യാക്കൂബ് നബിയെ ഇത്രയും പരീക്ഷണം ഒരു പ്രവാചകനായിട്ട് പോലും നിങ്ങൾക്ക് അല്ലാഹു തന്നതെന്തുകൊണ്ടെന്നറിയോ? ഇത്രയും പരീക്ഷണം അല്ലാഹു തരാൻ കാരണം നിങ്ങളുടെ പക്കളുടെ കൂടെ യൂസഫിനെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? പൊന്നുമോനെ ചെന്നായ പിടിക്കുമോ എന്ന് ശ്രദ്ധിക്കണമെന്ന്. അവന് എക്സ്പീരിയൻസ് ഇല്ല, അവന് പരിചയമില്ല. നിങ്ങളുടെ കൂടെ കളിക്കാൻ മരണയിലേക്ക് വരുമ്പോ, നിങ്ങളെ കൂടെ പുൽമേടുകളിലേക്ക് അടിനമേക്കാൻ വരുമ്പോ അവന് പരിചയമില്ല. അതുകൊണ്ട് ഒന്നാലേ താവണേ എന്റെ യൂസഫിന്റെ മേലെന്നാണ് നിങ്ങൾ അവസാനമായി കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ പരീക്ഷണത്തിന് കാരണം. സ്നേഹനദിയായ അള്ളാഹുവിന്റെ അവളെ അവന്റെ മുമ്പ് ഏൽപ്പിച്ചാണ് നിങ്ങൾ യൂസഫിനെ പറഞ്ഞേച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാണ് നിങ്ങൾ അയച്ചിരുന്നുവെങ്കിൽ കൗണ്ടിലെസായ മാലാഖമാരി യൂസഫിനെ പ്രൊട്ടക്ഷനായി നിന്ന് ബോഡി ഗാർഡായി നിന്നിട്ട് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്ന് മെസ്സേജ് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ രാജകുമാരനെ പോലും വഹി കൊടുത്ത റൂഹുല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉപ്പാ ഉമ്മ മോളെ കൊണ്ട് പറയിപ്പിച്ച് പറഞ്ഞിറക്കി വിട്. ആദ്യത്തെ പടി ഇറങ്ങുമ്പോ പറഞ്ഞേക്ക്, ഇടത് കാല് വെച്ചിറങ്ങാൻ പറഞ്ഞേക്ക്, കൂടെ പറയാൻ പഠിപ്പിക്ക്. പടച്ചറബേ, നാട് വഷളാണ്, കലാലയം ഒരുപാട് പ്രയാസങ്ങളാണ്, പോകുന്ന വാഹനം അബദ്ധങ്ങളാണ്, എല്ലാ കയ്യിൽ കിടക്കുന്ന മൊബൈൽ വലിയ മഹാമാരിയാണ്. എന്റെ മോളെ നീയെ ചെടുക്കണേ, നിന്നിൽ സമർപ്പിക്കുന്നു, നിന്നിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാറുള്ള ഈമാനിക ആവേശമെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാര് ശ്രമിച്ചു കഴിഞ്ഞാൽ, കാണിച്ചു കഴിഞ്ഞാൽ എന്ന മറ്റ മാരാകമാര് ബോഡി ഗാർഡായി നിന്ന് റാപ്പിൽ കൊടുങ്ങാതെ, അവിടെ തറാഗിങ്ങിൽ കൊടുങ്ങാതെ വൈകുന്നേരം വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തതാണെന്ന് ഉറക്കെ പറഞ്ഞു. اللهم إني أعوذ بك أن أذل أو أذل أو أضل أو أضل أو أظلم أو أظلم أو أجهل أو يجهل علي. ഇതുകൂടെ പറ എണ്ണമിട്ട് അള്ളാഹിനോട് പറയാൻ പഠിപ്പിക്കെ. അള്ളാഹുമ്മ ഇന്നി ഔദ ബിക, വേറെ ഇനി വായിട്ടല്ലോ, വേറെ ഇനി വാച്ച് തേടിക്കുന്നുണ്ട്, ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ അളില്ല അവ ഉളല്ല. പടച്ചറപ്പെ വാടക വാങ്ങിയ എൻഫീൽഡ് കണ്ട്, അവന്റെ സിസ്പാക്ക് കണ്ട്, എന്റെ മോളവന്റെ പിന്നാലെ പോകരുത്.
അവളെ മുഖനാവണ്യം കണ്ട് ചെറിയ പേപ്പറുമായിട്ട് നമ്പറിന് വേണ്ടി ചെറുപ്പക്കാർ പിന്നാലെ കൂടരുത്. ഇത് പറഞ്ഞല്ലേ മോളെ ഇറക്കാൻ ശ്രമം നടത്തേണ്ടത്, എങ്കിൽ മാലാകമാരെ സംരക്ഷണം ഉണ്ടാവൂലേ. ഇതൊക്കെ നഷ്ടപ്പോയില്ലേ എന്ന്, നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന്. ഏതൊരു മോളയും ഏതൊരു കുട്ടിയാണെങ്കിലും കണ്ണൂരിൽ പയ്യാമ്പലം ബീച്ചിൽ കണ്ണൂരിൽ ഇക്കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് പരീക്ഷാ സ്റ്റഡി ലീവിന്റെ ദിവസങ്ങളിൽ പയ്യാമ്പലം ബീച്ചുകളെ കൊടചൂടിയിട്ട് പ്ലസ് ടു കാരൻ പ്ലസ് ടു കാരി കൊക്കുരുമ്പി ഇരുന്ന് പന്ത്രണ്ട് ജോഡികൾ പന്ത്രണ്ട് പോലീസ് പിടിച്ചു, മൾട്ടി പോലീസുകാർ പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാപ്പനെ വിളിച്ച ഓരോ വാപ്പാരും അതിന്റെ കുട്ടിയാവൂല ഫോൺ കട്ട് ചെയ്തു നാലൊന്ന് വലിയ വിളിച്ചു കിട്ടിയിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയ വാപ്പാ ഒരു മക്കളെയും അധികം ലാളിച്ചുകൊണ്ട എനിക്ക് ഈ മക്കളോട് സ്നേഹമായിട്ടല്ല മലബാറിൽ ബാപ്പയെന്ന് പേടിപ്പിക്കാൻ വേണ്ടി രജിസ്റ്റർ മാരേജ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റുമായി കറങ്ങി നടന്ന കുട്ടിയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റായി നടന്ന കുട്ടിയുണ്ട്. പൊന്നുമോളെ തായ്മയോടെ നിങ്ങളോട് പറഞ്ഞോട്ടെ, പ്ലസ് ടു കാരനെ പ്രണയിച്ചിട്ട് നിനക്ക് ഏതാനും കിട്ടൂലെന്നറിയാം, അത് ഒത്തുപോകൂലെന്നറിയാം, അവനവൻ വേണ്ടതൊക്കെ നിങ്ങൾ ഊറ്റിക്കുടിച്ച ശേഷം നിന്റെ വെളിയിൽ തള്ളും, കണ്ടില്ലേ ഇന്ന് പൊള്ളാച്ചി ഇന്ന് ഇന്ന് പാലക്കാടിന്റെ ഓരങ്ങളിൽ നീ കണ്ടില്ലേ വീട് കിടക്കുന്നത്, എന്ത് പറ്റിപ്പോയി. പ്രിയപ്പെട്ടവരോർക്കുക, അള്ളാഹു സ്നേഹാൻ, അവന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാവും. പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ സ്നേഹം തരണം ചെയ്യുന്ന അമലുകൾ നിന്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്നതാവണം, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം തരണം. അള്ളാഹുത്തല അവന്റെ മഹ്ഷൂഖങ്ങളിൽ അവന്റെ മഹബൂബികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നബിയെ പോലും സ്നേഹിക്കുന്നത് അവന്റെ റൂട്ടിലേക്ക് എത്തുന്ന എന്നതിന്റെ പരിധിയിലാണ്. നമ്മൾ ചിന്തിക്കുക, പ്രണയം പിന്നെ ആരോടാണ് അമ്മ കഴിഞ്ഞാൽ പിന്നെ അവനിലേക്ക് എത്തിക്കുന്ന വഴിയിലെ വഴിയിലെ സ്റ്റേഷനുകളിലെ ആളുകളെയും പ്രണയിക്കാം. അതിൽ ഏറ്റവും മുന്നിലുള്ളത് മുഹമ്മദ് മുസ്തഫ സ്നേഹമാണ്. നൂറ് തവണ പറയാൻ അള്ളാഹു സ്നേഹാണ്. ആലോചിക്കും ഒരു ദിവസം ഒരു മിനിറ്റിൽ 3 കോടി നിഅമത്തുകളെ അപ്ഡേറ്റ് ചെയ്യുന്ന പരിശുദ്ധവാനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മൾ അവൻ ഒരിക്കലും വെറുതെയാക്കില്ല. അള്ളാഹുവിലേക്ക് ഒന്നും നടക്കാൻ തയ്യാറാവുക. ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം അടുക്കാൻ തന്നെയാണ്. ഒരു ചാണെടുക്കണം, ഒരു ശ്രമം നമ്മൾ മാത്രമേ വേണ്ടേ. പണ്ട് കാലത്ത് പൂട്ടാൻ കൊണ്ടുപോയ 2 ഉരുക്കളെ പെട്ടെന്ന് തന്നെ ജോലിക്കാരൻ തിരിച്ചു വന്ന് മുതലാളി ചോദിച്ചു എന്നാണ്. എന്താണ് അന്ന് പൂട്ടിക്കഴിഞ്ഞില്ലേ, വലിയ വിളങ്ങലുണ്ടല്ലോ, അത് പൂട്ടാതെ പോകുന്നത് എന്താ? അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് മാത്രം തോന്നിയാ പോരാ, ആർക്കും തോന്നണം, ആർക്കും തോന്നണം, തോന്നണം ഗുരുവിനും തോന്നണം അല്ലേ. അള്ള വലിയ ഔദാര്യവാനായി ഇരിക്കുകയാണ്, എന്തും ചോദിച്ചാൽ തരാൻ വൈദ്യാപൂ ഇടയ ഹബി. നമ്മളൊരു ശ്രമം വേണ്ടേ, അള്ളാഹുത്താല നല്ല ബോധം പ്രദാനം ചെയ്യുക. ആരിഫീങ്ങളായ ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവരുടെ ആദ്യകാല ജീവിതങ്ങളിലേക്കൊന്ന് അന്വേഷണം നടത്തുമ്പോ അവരുടെയൊക്കെ ജീവിതകാലങ്ങളിൽ പലരുടേതും നമ്മളെപ്പോലെ തന്നെ സയ്യിദത്തുന റാബിതത്തുൽ അദവിയ എന്നവർ ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നു. ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നു റാബിതത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. ഒരു ദിവസം വീട്ടിലേക്ക് ഡാൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കിട്ടിയ കാശങ്ങി നോക്കുമ്പോഴാണ് റബ്ബേ ഈ റാബിതാന്റെ ശരീരം മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ പാടില്ലായിരുന്നുവല്ലോ, ഞാൻ കാഴ്ചവെച്ചു പോയല്ലോ,
റബ്ബേ നിന്നിലേക്ക് തിരിച്ചു നടക്കുന്നുവെന്ന് പറഞ്ഞ് സത്യം ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു നടന്ന ആളാണ് ഏറ്റവും വലിയ ആബിദത്തായി മാറിയ നിങ്ങളെ മനസ്സിലൊക്കെ ഒന്ന് നന്നാവണമെന്നുണ്ട്. ഇന്ന് തിരിച്ചു നടന്നാൽ അപ്പ് സ്വീകരിക്കും. അതല്ലേ റാബിത്തത്തിൽ അദബിയ മഹനിയുടെ ചരിത്രത്തിലുള്ളത്. ആരാണ് ബിശ്റുൽ ഹാഫി? ആരാണ് ബിശ്റുൽ ഹാഫി? റബ്ബേ ഖബറിൽ നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ അവസരം കൊടുക്കുമെങ്കിൽ എനിക്ക് തരണേ എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ ബിശ്റുൽ ഹാഫി. ഇവിടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, നരകത്തിൽ അവസരം കൊടുക്കുകയാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് തരണം തരങ്ങന്മാരോട് ദുആ ചെയ്ത ആളാണ് സയ്യിദുനാ ബിശ്റുൽ ഹാഫി. മഹാനവരുടെ അവസ്ഥ എന്തായിരുന്നു? ഡമസ്കസിലെ വഴിയോരങ്ങളിൽ യാത്രക്കാരെ വിദേശികളായ ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു ജോലിയായിരുന്നു ഡമസ്കസിലെ വഴിയോരങ്ങളിലെ കൊള്ളക്കാരനായിരുന്നുവല്ലോ ബിശ്റുൽ ഹാഫി റഹിമഹുള്ള. ബിശ്റുൽ ഹാഫി എന്നവർ, ആ മഹാൻ ബിശ്റുൽ ഹാഫി എന്നവർ ഒരു ദിവസം കിട്ടിയ വസ്തുക്കളുമായി കൊള്ള സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് ഭാണ്ഡവുമായി നടക്കുമ്പോഴാണ് വലിമധ്യത്തിൽ ഒരു ലൗഹ കണ്ടത്, പലക കണ്ടത്. എടുത്തു നോക്കി, അല്ലാ എന്നെഴുതിയ പലകയാണ്, എന്റെ റബ്ബിന്റെ പേരല്ലേ എന്ന് കരുതി എടുത്തുകൊണ്ടുപോയി. ആരാ കൊണ്ടുപോണത്? കള്ളൻ കൊണ്ടുപോയി. പൊടി തട്ടി നോക്കി, പൊടി പോകുന്നില്ല, ചളി അള്ളിപ്പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉന്നത സ്ഥാനത്തെടുത്ത് വെച്ചപ്പോഴാണ് മനസ്സിൽ ബോധോദയമുണ്ടായത്, ഫഹ്മ വന്നത്, തിരിച്ചറിവുണ്ടായത്. പടച്ചറബേ എന്ത് യോഗ്യതയാണ് ബിഷറിലുള്ളത് നിന്റെ പേരിന് ഇത്രമാത്രം മാനിക്കാനെന്ന ബോധമുണ്ടായത്. അവിടെ നിന്ന് തിരിച്ചു നടന്നു ലോകത്തറിയപ്പെട്ട സൂഫിയായി മാറിയ മഹാനാണ് സയ്യിദുനാ ബിശ്റുൽ ഹാഫി റഹിമഹുള്ള. ആരായിരുന്നു ഹുദൈലബ്നു ഇയാദ് റഹിമഹുള്ള? ഹുദൈലബ്നു ഇയാദ് റഹിമഹുള്ള രാത്രിയിൽ വീട് കവർച്ച നടത്തിയിട്ട് ആ വസ്തുക്കളുമായിട്ട് വീട്ടിൽ പോകുന്ന ആളാണ് ഹുദൈലബ്നു ഇയാദ് റഹിമഹുള്ള. ആ മഹാനുഭാവനാണ് ഒരു രാത്രിയിൽ വലിയ ഒരു ധനാജ്യന്റെ വീട് കൊള്ളയടിച്ച് അവിടത്തെ ചുറ്റുമതിൽ ചാടിക്കിടക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ വല്യം മോദിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവേ ഓർക്കാൻ ഇനിയെങ്കിലും സമയമായില്ലേ എന്ന് ആയത്ത് ഓതിയത്. ഇതങ്ങ് നെഞ്ചൽ ചെന്ന് തറച്ചു പോയ പറഞ്ഞു, സമയമായിട്ടുണ്ട് റബ്ബേ, ഹുദൈലബിലേക്ക് തിരിച്ചു നടക്കുന്നുവെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മുഖറബീങ്ങളിൽപ്പെട്ട ആളായില്ലേ. പിന്നീട് ഹുദൈലബിനെയാള് ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഹുദൈൽ തങ്ങളോട് എതിർവശത്ത് നിന്നോ കടന്നു വന്ന വഴിപോക്കൻ ചോദിച്ചു, ഹുദൈലേ നിങ്ങൾക്ക് എത്ര വയസ്സായിണ്ട്? എനിക്ക് 60 വയസ്സ്. 60 വയസ്സോ? അത് കുന്ത സംശയില ജനില്ല സിദ്ധീനാന്മാ. 60 കൊല്ലമായിട്ട് പഠിച്ചവൻ നിശ്ചയിച്ച മരണമാകുന്ന ഡേറ്റിലേക്ക് നടക്കുകയായിരുന്നു അല്ലേ ഹുദൈലെ എന്ന് ചോദിച്ചപ്പോ എന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ ഹുദൈല തങ്ങൾ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞുപോയി, അപ്പോഴും അയാൾ ചോദിച്ച, ഹുദൈലെ ഏത് ദിക്റാ നീ പറഞ്ഞത്? അതിന്റെ മാന അറിയോ? അതിന്റെ മീനിങ് അറിയോ? അതിന്റെ അർത്ഥവ്യാപ്തി അറിയോ? അതിന്റെ മീനിങ് ഡെപ്ത് അറിയോ നിനക്ക്? ഹുദൈലബ്നു തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം അതിന്റെ മാന എന്താണെന്ന്. അനലില്ലാഹി അബദുൻ വഅനയിലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവനിലേക്ക് തിരിച്ചു നടക്കേണ്ട ആളുമാണ്. അതല്ലേ ആ പറഞ്ഞതിനർത്ഥം. ഹുദൈലബ്നു ഇയാദ് തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ആ വഴിപോക്കനായ ആള് ഹുദൈൽ തങ്ങളോട് ചോദിച്ച്, ഹുദൈലെ ഇതറിഞ്ഞിട്ടാണോ നിങ്ങൾ പള്ളിയിൽ വരാത്തത്? ഇതറിഞ്ഞിട്ടാണോ നിങ്ങൾ നിസ്കാരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിസ്കാരം നിർവഹിക്കാത്തത്? ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ചോദിച്ചോട്ട്, ആരാണ് ഈ ദുനിയാവിൽ എറ്റേണലായി നിൽക്കാൻ വന്നത്? ആരാണ് ഹാലിദായി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത്?
നാളെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരല്ലേ നമ്മളൊക്കെ. പിന്നെ എന്താണ് പള്ളിന് വരാത്തത്? പിന്നെ എന്താ പള്ളിയിൽ ജമാഅത്തിന് സുബഹിയില്ലാത്തത്? പിന്നെന്താ നന്മയുടെ സദസ്സുകളോട് നിനക്ക് ഇങ്ങനെ പൊരുത്തമില്ലാത്തത്? പിന്നെ എന്ത് പറ്റിപ്പോയേ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി ഇങ്ങനെ ആയിപ്പോയത്? സ്വർഗത്തിലേക്ക് എത്തുന്ന ആള് ആണ് ചോദിക്കുന്നുണ്ട് അല്ലാഹുവിനോട്, റബ്ബേ ഈ പള്ളിക്കലിൽ ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് അവരൊന്നും കാണാറില്ലല്ലോ, അവരെയൊന്നും കാണാറില്ലല്ലോ റബ്ബേ. അല്ലാഹു പറഞ്ഞു അവരൊക്കെ നരകത്തിലുണ്ട് മനുഷ്യ, അവരൊക്കെ നരകത്തിലുണ്ട്, അവരെ കൊണ്ടുവരാൻ നിനക്ക് ഞാൻ പെർമിഷൻ തരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, അല്ലാഹുവിന് എന്നെ കുറിച്ച് പറയുന്ന നല്ല മജ്ലിസിന്റെ ഇൽമിലേക്ക്, ഇൽമിന്റെ മജ്ലിസിലേക്ക് ഒരു മിനിറ്റെങ്കിലും വന്നിരുന്ന ആരെങ്കിലും ഉണ്ടോ നിന്റെ കൂട്ടുകാരായി പള്ളിക്കലെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവരാനുള്ള പെർമിറ്റ് ഞാൻ തരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. സ്വർഗനിവാസിയോട് ഈ സദസ്സിൽ സ്വർഗ പ്രവേശനത്തിന്റെ സബബായി സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ, അല്ലാഹു തന്നെ കബൂലാക്കട്ടെ. അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ ഇനിയെങ്കിലും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാവാ, ഇനിയെങ്കിലും അവനിലേക്ക് മടങ്ങാനുള്ള ബോധത്തോടെ തയ്യാറാവാ. അല്ലാഹു തന്നെ തൗഫീക്ക് തരട്ടെ. എല്ലാം ഒഴിവാക്കിയേറ്റ്, എല്ലാം ഒഴിവാക്കിയേറ്റ് ആറേഴ് കൊല്ലങ്ങൾക്കപ്പുറം പത്ത് നാള് കൊണ്ട് പാകിസ്ഥാന്റെ രണപീഠത്തിലേക്ക്, ഭരണപീഠത്തിലേക്ക് കടന്നു വരേണ്ട ആളായിരുന്നില്ലേ ആര്? ബേണസീർ അലി ഭുട്ടോ. മിഡിൽ ഈസ്റ്റ് കണ്ട ഏറ്റവും വലിയ സുന്ദരി എന്ന് പരിചയപ്പെടുത്തിയിരുന്ന, ചാൾസ് ഡയാനയ്ക്ക് ശേഷം പരിചയപ്പെടുത്തിയ പെണ്ണായിരുന്നില്ലേ ബേണസീർ അലി ഭുട്ടോ? എവിടെ പോയി, എവിടെ പോയി? ഒരു മാധ്യമത്തിന്റെ സമയത്ത്, ഒരു മാധ്യമത്തിന്റെ സമയത്ത് റാവൽപിണ്ടിയിൽ പരിഷതങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അവിടത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. ബുള്ളറ്റ് പ്രൂഫ് കാറിനകത്തിരുന്ന് റൂഫ് പൊക്കിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഒരു മനുഷ്യ ചാവേറ് പൊട്ടിയിട്ട് 60 പീസായി ആ സഹോദരങ്ങൾ തന്റെ അനുയായികൾക്കിടയിലേക്ക് ചിന്തിച്ചു തെളിപ്പോ. എവിടെയാ മരണം വരാന്നറിയില്ല. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ميراج راوته استاد برات راوته استاد ليله القدر راوته استاد ഒന്ന് നന്നാവാൻ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് രാത്രി അതാവട്ടെ എന്ന് പൊന്നുമോനെ ബാക്കിയുണ്ടാകുമെന്ന് ആരാധനയ്ക്ക് സർട്ടിഫിക്കറ്റ് തന്നത്, ആരാധനയ്ക്ക് സർട്ടിഫിക്കറ്റ് തന്നത് ഗൾഫുകാരാണ് ഏറ്റവും മുന്നിൽ. ഒന്നിവിടെ 6 മാസത്തിന് വന്നാൽ ബോഡിമേവൻ ചെക്കപ്പ് ചെയ്യുന്ന ജോലിയാണ്. ഏതോ ഹെൽത്ത് ലാബിൽ ചെന്ന് ബോഡിമേവൻ ചെക്കപ്പ് ചെയ്ത് എന്തോ വലിയ ഉജിനീഷുവിനെ പോലെ എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന മോനെ ആരാധനയ്ക്ക് ഒരു അസറായി എന്ന ടിപ്പറിന്റെ സർട്ടിഫിക്കറ്റ് ആരാ തന്നത്? തേങ്ങയുടെ സർട്ടിഫിക്കറ്റ് ആരാ തന്നത്? ആരാധനയ്ക്ക് അതിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് തന്നത്? അതിലൊന്നും വിശ്വാസം വേണ്ട. ആ ഒരു ഹോറോസ്കോപ്പുകാരുടെയും പിന്നാലെ പോകേണ്ടതില്ല. സ്നേഹനിധിയായ അള്ളാഹു തന്ന ശാരീരികമായ സൗഖ്യം ഉപയോഗപ്പെടുത്തി ഇന്നവരിലേക്ക് മടങ്ങാൻ വേണ്ടി തയ്യാറായാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെന്നുറപ്പാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവന്റെ മുത്തഖികളിൽ നമ്മളെ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രാവിലെ എണീക്കുന്നത് മുതൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയാവട്ടെ ഉണ്ടാവേണ്ടത്. തിരിച്ചിറങ്ങിപ്പോകുമ്പോ സദസ്സിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോ ഓരോരുത്തരുടെയും മനസ്സിൽ വാഫിയുടെ ശബ്ദവീചികൾ വന്ന് തറക്കട്ടെ. എല്ലാവിധ റാഹത്തും നമുക്കും അവർക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനിപ്പിക്കാൻ അള്ളാഹു വന്നരായ ഉസ്താദുമാർക്കൊക്കെ ആയിരാരോഗ്യം ആശയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പൊ മരണപ്പെട്ടു പോയി, ശബ്ദം നിലനിൽക്കാനും മരിച്ചു പോയ ഉപ്പാക്ക് മറ്റ് സൗഭാഗ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം.